കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ റോമാലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 3-ാം അധ്യായത്തിന്റെ 18 വരെ 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 3-ാം അധ്യായത്തിന്റെ 18 വരെ മനുഷ്യന്റെ പാപത്തെ കുറിച്ചാണ് പറഞ്ഞത്. 19-20 വാക്യങ്ങൾ ന്യായപ്രമാണത്തെ കുറിച്ചായിരുന്നു. എങ്ങനെയാണ് ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പ്രത്യക്ഷമായത്, അതാണ് നമ്മൾ 19-20 പറഞ്ഞത്. 3:21 മുതൽ 5:11 വരെ കൃപയാൽ ഉള്ള വീണ്ടെടുപ്പ്, നീതീകരണം, ആ ഒരു വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ പാപം, ന്യായപ്രമാണം എങ്ങനെ നമ്മളെ പാപത്തിൽ ബന്ധിച്ചു, അതിനുശേഷം എങ്ങനെ പ്രമാണത്താൽ അല്ലാതെ ഒരു നീതി വന്ന് നമ്മളെ രക്ഷിച്ചു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം പൗലോസ് വീണ്ടും ഒന്നും കൂടെ നമ്മുടെ രക്ഷയുടെ പ്രോസസ്സ് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇനിയുള്ള 3 അധ്യായങ്ങൾ ഉപയോഗിക്കുന്നത്. 3.5 അധ്യായങ്ങൾ. 5:12 മുതൽ 8:18 വരെ നമ്മുടെ സാൽവേഷന്റെ വിവിധ തലങ്ങൾ. നീതീകരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും അടങ്ങുന്ന ആ രക്ഷയുടെ ഹോൾ പാക്കേജ്, ആ പാക്കേജിന്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണുന്നത്. അപ്പോൾ 5-ാം അധ്യായത്തിന്റെ ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കണം. ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. എന്നാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് വലിയ ജ്ഞാനിയെയും അമ്പരപ്പിക്കുന്ന ദൈവത്തിന്റെ വിവേകം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. എന്താണ് ഈ പാപം അവസ്ഥയെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നത്? 5:12 പറയുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യിക്കാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പം ലോകത്തിലെല്ലായിടത്തും ആദം മൂലം ഒരു കാര്യം സംഭവിച്ചു, മരണം വ്യാപരിച്ചു, സകലരിലും വ്യാപരിച്ചു. മരണം, എല്ലാ മനുഷ്യർക്കും മരണം എന്നൊരു പ്രതിസന്ധി അവരുടെ മുൻപിൽ വന്നു. അതിന്റെ കാരണം ആദമിന്റെ പാപമായിരുന്നു. ഓക്കെ, അപ്പൊ സകല മനുഷ്യരിലും, ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും പാപം ആദം മൂലം വാണു, ആദമിന്റെ പാപം നിമിത്തം. അപ്പൊ മരണം എന്നുള്ള റിയാലിറ്റി, ശരിക്കും ദൈവം മരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആദമിനെ ഹവ ഇറക്കി വിട്ടത് തന്നെ വലിയ ദൈവകൃപയായിരുന്നു. ഇന്ന് എന്റെ മകൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ മരണം എന്ന് പറയുന്ന ഒരു സാധനം മുമ്പിലില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും മാനസാന്തരപ്പെടുമായിരുന്നു? ഞാൻ ആലോചിച്ചപ്പോ സംഗതി ശരിയാ. നമ്മൾ ഒരിക്കലും മരിക്കാതെ ഈ ഭൂമിയിൽ തന്നെ താമസിപ്പിക്കാൻ കർത്താവ് തീരുമാനിക്കുകയാണ്, നമ്മൾ മാനസാന്തരപ്പെടാനൊന്നും പോകുന്നില്ല. നമ്മുടെ മുമ്പിൽ ഒരു മരണവും ഒരു അപകടവും വരും എന്നുള്ള ആ മരണത്തിന്റെ ഇൻട്രഡക്ഷൻ ആണ് നമ്മളെ കർത്താവ് എന്ന് വിളിപ്പിക്കുന്നത്, ഇത് കഴിഞ്ഞാൽ എന്താകും എന്ന് ചിന്തിപ്പിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഏദൻ തോട്ടത്തിൽ പഴവും പറിച്ചു നിന്ന് ജീവിച്ചോളാൻ പറയുമായിരുന്നെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും മാനസാന്തരത്തിലേക്ക് വരില്ലായിരുന്നു. അപ്പം നമ്മുടെ മുൻപിൽ ഒരു ശിക്ഷയുണ്ട് എന്നുള്ളതാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നത് പാപം നിമിത്തം മരണം വാണു എന്നാണ്. ഈ മരണത്തിന്റെ വാഴ്ചയും കൃപയുടെ വാഴ്ചയും, ഇത് രണ്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഈ കൃപയുടെ വാഴ്ച എന്നുള്ള ഭാഗം ഒത്തിരി ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ്. റെയ്നിങ് ഗ്രേസ്, കൃപ വാഴുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം മരണം വാഴുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സകല മനുഷ്യരിലും മരണം വാണു, അതെങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം. നമ്മളെ ആരാണ് ഭരിക്കുന്നത്, മരണമാണോ കൃപയാണോ? മരണമാണ് ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ എല്ലാ തീരുമാനങ്ങളും നാളെ മരിക്കുമല്ലോ എന്നൊരു സത്യത്തെ വെച്ചിട്ടാണ്. എന്തിനാണ് നമ്മൾ സ്വത്തുക്കൾ കുട്ടികൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്നത്? നാളെ മരിക്കുമല്ലോ, അതുകൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഭാഗത്തും നമ്മൾ സ്വത്തുക്കൾ സമ്പാദിക്കുന്നതും ജീവിതത്തിൽ ഓരോന്നോരോന്നും പദ്ധതികളും പ്ലാൻ ചെയ്യുന്നതിനും ഒരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് അധികം നാളത്തേക്കില്ല, ഇതെല്ലാം പെട്ടെന്ന് തീർന്നു പോകും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ മരണത്തിനധീനരാണ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ എല്ലാ തീരുമാനങ്ങളുടെയും പുറകിൽ മരണത്തിന്റെ ഒരു പേടിയുണ്ട്, ഫിയർ ഓഫ് ഡെത്ത്. ആ ഭയമാണ് നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്.
അപ്പൊ ശരിക്കും നമ്മുടെ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ഒരു 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 കാര്യമാണ് മരണഭയം. അത് എബ്രായലേഖനത്തിൽ പറയുന്നുണ്ട്, ജീവിതം തീരുന്നവരെ അവർ മരണത്തിന് മരണഭയത്തിന് അടിമകളായിരുന്നു. They were slaves to the fear of death. എത്ര പ്രായമായ ആൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം, ആ ഭയമാണ് നമ്മുടെ ജീവിതത്തെ ഈ രീതിയിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ആദം മൂലം മരണം വാണു, ഡെത്ത് ഈസ് റെയിനിങ്. നമ്മളിൽ ആ മരണം വാഴുന്നുണ്ടോ നമ്മുടെ പ്രവൃത്തികളിൽ? നാളെ ഞാൻ മരിക്കും എന്നുള്ളതാണോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ നാട്ടിലോട്ട് വിളിച്ചു പറയുന്നത്? അതോ നാളെ ഞാൻ കർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ളവനാണ്, ഏതാ നമ്മുടെ പ്രവൃത്തികൾ കാണുമ്പോൾ മനുഷ്യർ മനസ്സിലാക്കുന്നത്? നമ്മൾ ഓടി നടക്കുന്നത്, സമ്പാദിക്കുന്നത്, സ്വത്ത് കൂട്ടിവെക്കുന്നത്, ജീവിതത്തിൽ കല്യാണത്തിന് കൊടുത്തും വാങ്ങിച്ചും വ്യവഹാരം നടത്തിയും നോഹയുടെ കാലത്തെ പോലെ ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യരോട് പറയുന്നത് നാളെ ഞങ്ങളും മരിക്കേണ്ടവരാണെന്ന്. എന്നാൽ നേരെ തിരിച്ച് കൃപ വാഴുമ്പോ എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നറിയോ? ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ലെന്ന്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളിൽ വാഴുന്നത് കൃപയാണ്. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവനായിട്ട് ദൈവകൃപ, ഒന്നുകിൽ മരണത്തിനായിട്ട് ന്യായപ്രമാണം അല്ലെങ്കിൽ ജീവനായിട്ട് ദൈവത്തിന്റെ കൃപ. നമുക്ക് ഇത് വിശദമായിട്ടൊന്ന് കാണാം. ഇതെങ്ങനെയാണ് ഈ വാഴ്ച? എട്ടാം അധ്യായത്തിൽ ഈ വാഴ്ചയെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപം ലോകത്തുണ്ട്, പക്ഷെ എത്ര കിലോ ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ എല്ലാ ഉള്ളിൽ പാപമുണ്ട്, പക്ഷെ എത്ര കിലോ ഉണ്ട് എങ്ങനെ തൂക്കി നോക്കാം? നമുക്ക് അരിയാണെങ്കിൽ തൂക്കി നോക്കാം, മാങ്ങാപ്പഴം ആണെങ്കിൽ എണ്ണി നോക്കാം, പാപം എങ്ങനെ നോക്കും? എന്തുമാത്രം ഉണ്ടെന്ന് എങ്ങനെ അറിയും? പാപം ഉണ്ടെന്ന് നമുക്കറിയാം, എന്തുമാത്രം ഉണ്ടെന്ന് എങ്ങനെ അറിയും? അത് തൂക്കി നോക്കുന്ന സാധനമാണ് ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണം വരുന്നത് വരെ പാപത്തിനൊരു കണക്കില്ല, അക്കൗണ്ട് ഇല്ല, പാപമുണ്ട്. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നേ, പാപമുണ്ട്. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, അതില്ലാതിരുന്നിട്ടില്ല. മരണവും വാണിരുന്നു, മരണവും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പാപം ഉള്ളിടത്തല്ല എന്തും ഉണ്ടായിരുന്നു, മരണവും ഉണ്ടായിരുന്നു. അപ്പോൾ ന്യായപ്രമാണം വരുന്നതിന് മുൻപ് തന്നെ മരണം വാണിരുന്നു, കാരണം പാപം ഉണ്ടായിരുന്നു. പാപം ഉള്ളിടത്തല്ല മരണം വാഴുമായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, പാപം കണക്കിടപ്പെടുന്നില്ലായിരുന്നു, കണക്ക് നോക്കുന്നില്ലായിരുന്നു. എന്തുമാത്രം പാപമുണ്ട് എന്നറിയാൻ ഒരു സ്കെയില് വെച്ചിട്ടില്ലായിരുന്നു. ന്യായപ്രമാണം വന്നപ്പോൾ എന്തുമാത്രം പാപം ഒരു മനുഷ്യനിൽ ഉണ്ട് എന്നറിയാൻ ഒരു സ്കെയില് ലഭിച്ചു. അതാണ് ന്യായപ്രമാണം നമുക്ക് വേണ്ടി ചെയ്ത പ്രയോജനം. ആ സ്കെയില് കൊണ്ട് നമുക്ക് അറിയാം, അയ്യോ സീറോ ആണേ എന്നറിയാം, അത്രേ ഉള്ളൂ. വി അണ്ടർസ്റ്റാൻഡ് വി ആർ സീറോസ്. അതാണ് ന്യായപ്രമാണം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ പ്രമാണം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എത്ര ഗുരുതരമായ പാപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല, അക്കൗണ്ട് ചെയ്യുന്നില്ല എന്നതിന് അർത്ഥം, അതായത് അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. മരണം എന്നാലും ഉണ്ട്, പക്ഷെ പാപത്തിന്റെ കണക്കില്ല. ന്യായപ്രമാണം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? പാപം കണക്കിടപ്പെടുന്നു, അപ്പോഴും മരണമുണ്ട്. ആ മരണം മാറിപ്പോകുന്നില്ല, കാരണം പാപം ഉള്ളിലുള്ളിടത്തോളം കാലം മരണം ഉണ്ടായിരിക്കും. പക്ഷെ ന്യായപ്രമാണം ഇല്ലെങ്കിൽ പാപം കണക്കിടുന്നില്ല, പക്ഷെ അതുകൊണ്ട് മരണം വരാതിരിക്കുന്നില്ല. ഓക്കെ, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല എങ്കിലും വരുവാനുള്ള പ്രതിരൂപം, വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ പാപികളായി പോകാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ആദമിനെ പോലെ ഒരു പഴമൊന്നും പറിച്ച് തിന്നണ്ട, പ്രത്യേകമായി യാതൊരു ലംഘനവും നടത്തണ്ട. അല്ലാതെ തന്നെ പാപികളാ, ആ പാപം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കാണും, അത് ജന്മന എല്ലാവരിലും കാണും. അപ്പൊ അത്രയും വലിയ പാപമൊന്നും ചെയ്യാത്തവരിലും ഈ മരണം ഇങ്ങനെ വാണോണ്ടേയിരുന്നു. അപ്പൊ ചില ആൾക്കാർ പറയില്ലേ, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ലെന്നേ, ഞാൻ കഴിഞ്ഞ ദിവസം 82 വയസ്സുള്ള ഒരാളോട് ചോദിച്ച എന്നാ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? പുള്ളി പറഞ്ഞു എന്നെ ദൈവമാണ് നടത്തിയത്, എനിക്ക് ജോലി തന്ന ദൈവമാണ്, എന്നെ ഇത്രത്തോളം കർത്താവ് നടത്തി, എല്ലാം ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത്. ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്റെ ചോദ്യം എപ്പോഴാണ് പാപമോചനം പ്രാപിച്ചത്? എപ്പോഴാണ് കർത്താവ് പാപക്ഷമ തന്നു എന്നുള്ളൊരു ബോധ്യം ഉണ്ടായത്? അപ്പൊ പുള്ളിയോട് പറയാം, ഞാൻ അങ്ങനെ അതിന് പാപമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, 82 വയസ്സേ ഉള്ളൂ, പാപം ചെയ്യാനുള്ള പ്രായമായി വരുന്നേ ഉള്ളൂ. പക്ഷെ ഈ പാപബോധം എന്ന് പറഞ്ഞൊരു സാധനം, പക്ഷെ പാപം ഇല്ലാതിരിക്കുന്നില്ല, കാരണം മരണം അവരിലെല്ലാം വാഴുന്നുണ്ട്.
ലോകത്തിൽ മുഴുവൻ എന്ത് വാഴുന്നുണ്ട്? മരണം വാഴുന്നുണ്ട്, അവിടെ എല്ലാം പാപമുണ്ട്. പക്ഷെ ന്യായപ്രമാണം കിട്ടാത്ത ആൾക്ക് അത് എന്തോരം ഉണ്ടെന്ന് അറിയത്തില്ലെന്ന് നമുക്ക്. ഓക്കെ, അപ്പോൾ ന്യായപ്രമാണം കൊണ്ട് പ്രത്യേകിച്ചുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപബോധം വരുത്താൻ വേണ്ടിയാണ് ന്യായപ്രമാണം ഉപയോഗിക്കുന്നത്, പാപബോധം വരുത്താൻ വേണ്ടി. ഓക്കെ, അപ്പൊ ന്യായപ്രമാണം ഒരാൾക്ക് കിട്ടിയെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമുക്ക് പാപബോധം ഉണ്ടാകും. പാപബോധം ഉണ്ടാകാതെ നമുക്ക് കർത്താവിനെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ പാപബോധം ഉണ്ടാക്കി യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടു ചെല്ലാനുള്ള ഒരു 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 ശിശുപാലകനാണ് ന്യായപ്രമാണം. എങ്ങനെ നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നറിയോ? ഹൃദയം തകർന്ന് നിലവിളിച്ചോണ്ട ചെല്ലുന്നത്. അങ്ങനെ നമ്മളെ കൊണ്ട് ചെല്ലുന്നത് ഈ പാപം തൂക്കി നോക്കുന്ന ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിന് മാത്രമേ നമ്മളെ അങ്ങനെ തകർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണം വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന അടുത്ത വാക്യം, ആദമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം വാണോണ്ടിരുന്ന മരണം ആദം മുതൽ മോശ വരെയും ഈ ന്യായ പാപത്തിന്റെ കണക്കൊന്നും അറിയത്തില്ലെങ്കിലും ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയോ, ഈ നോഹയുടെ കാലത്ത് വചനം കേൾക്കാതിരുന്ന കുറെ അമ്മമാരുണ്ടായിരുന്നു, അനുസരണക്കേട് കാണിച്ച കുറെ ആൾക്കാർ. അവരുടെ ഇറങ്ങി ചെന്ന് അവരോട് പറഞ്ഞു, കണ്ടോ പാപം നിങ്ങള് മനസ്സിലാക്കിയില്ല, പക്ഷെ നിങ്ങളുടെ ന്യായവിധി നരകമാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ആ ദൈവത്തിന്റെ നീതി യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത് അവിടെ ഇറങ്ങി ഈ ജനത്തോട് വെളിപ്പെടുത്തി കൊടുത്തായിരുന്നു. ആദമിനും മോശയ്ക്കും ഇടയിലുള്ള ജനത്തോട്, നോഹയുടെ കാലത്ത് എന്ന് പറയുന്നെങ്കിലും ആ സമയത്ത് മനസാക്ഷിയുടെ കാലഘട്ടം, അതായത് ന്യായപ്രമാണം വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ അവര് പ്രമാണം വെച്ച് അവരുടെ പാപത്തെ അളന്നിട്ടില്ലായിരുന്നു. എങ്കിലും അവരെന്തുകൊണ്ടാണ് പ്രാപിക്കാതെ പോയത്, രക്ഷ പ്രാപിക്കാതെ പോയത്? അവിടെ ഈ പത്രോസിന്റെ ലേഖനത്തിൽ അത് പറയുമ്പോൾ കർത്താവ് അവരോട് ചെന്ന് കെട്ടപ്പെട്ട ആത്മാക്കളോട് സുവിശേഷം പറഞ്ഞു എന്നില്ല കേട്ടോ. സുവിശേഷം പറഞ്ഞാൽ അവർ രക്ഷപ്പെടുത്താനാ, പക്ഷെ സുവിശേഷം പറഞ്ഞിട്ടില്ല. അവിടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ, വാട്ട് വാസ് ഇറ്റ്. കാരണം അവർക്ക് പ്രമാണത്താൽ അത് തൂക്കി നോക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ് ദൈവത്തിന്റെ ന്യായവിധിയുടെ അർത്ഥം എന്ന് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ മരിച്ച ശേഷം പിന്നെ അവിടെ കിടക്കുന്ന സ്ഥലത്ത് പോയി മാനസാന്തരപ്പെടാനോ ഒന്നും പറ്റിയില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം അവൻ ഉറപ്പായിട്ട് പ്രാപിക്കും. അതിന് മരിച്ചതിന് ശേഷം സുവിശേഷം കേൾക്കാനൊന്നും പറ്റില്ല. കർത്താവോട് സുവിശേഷം പറഞ്ഞിട്ടുമില്ല. സുവിശേഷം പ്രസംഗിച്ചത് ആത്മാക്കളോട്, വിശുദ്ധന്മാരുടെ ആത്മാക്കളോടാണ്. അവരാണ് രക്ഷപ്പെട്ടത്, മറ്റുള്ളവരുടെ അവരുടെ ന്യായവിധി മാത്രമാണ് പറഞ്ഞത്. അത് ആദം മുതൽ മോശ വരെ ഈ മരണം അവരിൽ വാണിരുന്നു. അവരിൽ വാണത് മരണം തന്നെയാണ്. ഓക്കെ, അവരിൽ ആരിലും നീതി വാണില്ല. അത് പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസ് അവിടെ തടവിലുള്ള ആത്മാക്കളോട് സുവിശേഷം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് അവർ രക്ഷപ്പെട്ടില്ലെന്ന്. അതിന്റെ താഴെ പറയുന്ന 8 പേരും മാത്രം അതിനകത്ത് രക്ഷപ്പെട്ടുള്ളൂ, സ്നാനത്തിലൂടെയാണ് അവർ രക്ഷപ്പെട്ടത്. അതുപോലെയാണ് നമ്മൾ നശിച്ചു പോകുന്ന ലോകത്തില്, ഈ തടവിലാക്കപ്പെട്ട ആത്മാക്കളെ നശിച്ചു പോകുന്ന ലോകത്തിലെ നമ്മൾ ആ സ്നാനത്തിലൂടെ അങ്ങനെ അങ്ങ് കടന്ന് രക്ഷപ്പെട്ടു പോരുവാണെന്നാണ് അവിടെ പൗലോസ് ഉപമയായിട്ട് പറയുന്നത്. നശിച്ചു പോകുന്നവരുടെ എക്സാമ്പിളായിട്ടാണ് ആ തടവിലാക്കപ്പെട്ട ആത്മാക്കളെ കുറിച്ച് മോശം അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് പാപം ചെയ്യാത്തവരിലും, ആദമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും പാപമാണ് വാണോണ്ടിരുന്നത്. അപ്പം നമ്മൾ നേരത്തെ രണ്ടാം അദ്ധ്യായത്തിൽ കണ്ടതുപോലെ സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരിലും വാഴുന്നത് പാപമാണ്, മരണമാണ്. അവർക്ക് ഒരുപക്ഷെ പാപം തൂക്കി നോക്കാൻ അറിയത്തില്ലായിരിക്കും, അതൊന്നും പ്രശ്നമല്ല. കാരണം ആദമിന്റെ ലംഘനം പോലെ വലിയ പാപമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു മനുഷ്യൻ ലംഘനം ചെയ്തില്ലെങ്കിൽ പോലും അവന് പാപമില്ല എന്ന് വരുന്നില്ല. അപ്പോ ക്രിസ്തുവിലേക്ക് എത്താത്ത എല്ലാ മനുഷ്യനിലും മരണമാണ് വാണിരുന്നത്, കൃപയല്ല. അപ്പൊ മരണം വാഴുന്ന ഒരു വലിയ സമൂഹത്തിലേക്കാണ് കർത്താവ് ഒന്നവരെ രക്ഷിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ രക്ഷ കൃപയാലാണ്, ബാക്കിയുള്ളവരെല്ലാം മരണത്തിന് അധീനരുമാണ്. അടുത്ത വാക്യം പറയാണ്, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ലംഘനം മനുഷ്യൻ റെസ്പോൺസിബിൾ ആണ് ലംഘനത്തിന്, എന്നാൽ കൃപയ്ക്ക് മനുഷ്യൻ റെസ്പോൺസിബിൾ അല്ല. ഒന്ന് മനുഷ്യന്റെ പ്രവൃത്തി കാരണമാണ് ഒരാൾ നരകത്തിൽ പോകുന്നത്, എന്നാൽ ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നവന്റെ പ്രവൃത്തി കാരണമല്ല, അത് ദൈവത്തിന്റെ കൃപ കാരണമാണ്. അപ്പൊ പറയാം അയാൾക്ക് കൃപ കിട്ടാഞ്ഞിട്ടല്ല എന്ന്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതാണ് ഇത് രണ്ടും ഒരുപോലെ അല്ലെന്ന് പറയുന്നത്. ലംഘനത്തിന്റെ സിസ്റ്റവും കൃപയുടെ സിസ്റ്റവും രണ്ടും രണ്ടാണ്. ഇവിടെ പറയുകയാണ്, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല, ഒരേപോലെ അതിനെ അളക്കാൻ പാടില്ല, അത് രണ്ടും രണ്ടാണ്. ലംഘനം എന്ന് പറയുന്ന മനുഷ്യരുടെ പ്രവൃത്തിയാണ്,
കൃപാവരവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവം നമുക്ക് തരുന്ന ദാനമാണ്. അതിന്റെ ബാക്കി ഇങ്ങനെ, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക സത്യം, നമ്മുടെ ഒരു വിശ്വാസ സത്യത്തിലേക്ക് നമ്മൾ വരുന്നു. അതായത് വി വേർ ഓൾ ഇൻ ആഡം വെൻ വി വേർ ബോൺ, നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ആഡമിലായിരുന്നു. ഈ ആഡമിൽ ആദമിലാവുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ്. കാരണം നമ്മളെല്ലാവരും ആദമിൽ നിന്ന് വന്നവരാ അല്ലേ? ആദമിൽ നിന്ന് വരാത്ത ആരെങ്കിലും ഈ സൂമിൽ ചേർന്നിട്ടുണ്ടോ? ഏലിയൻസ് അങ്ങനെയൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആദമിന്റെ സന്തതികളാണ്. എല്ലാവരും ഒരിക്കൽ ആദമിൽ ഉണ്ടായിരുന്നു ഇന്നെ വേ ഒരു വിധത്തിൽ പറഞ്ഞാൽ. കാരണം നമ്മളെല്ലാവരും പുറോട്ട് പോയാൽ ആദമിൽ നിന്ന് വന്നതാണ്. അപ്പം ആദമിന് വെളിയിൽ നിന്ന് വന്ന അവന്റെ സ്വഭാവമില്ലാത്ത ഒരൊറ്റയാൾ പോലും ഭൂമിയിലില്ല. നമ്മൾ ചിലപ്പോൾ വലിയ കുടുംബക്കാരാന്നൊക്കെ പറയുമായിരിക്കും, പക്ഷെ ആദമിന്റെ ആ മക്കള് അതിന് മാത്രം മാറ്റം വരുത്തത്തില്ല. നിങ്ങൾ എത്ര വലിയ കുടുംബത്തിൽ പറഞ്ഞാലും നിങ്ങളുടെ കളർ എന്തായാലും നിങ്ങൾ ഏത് ജാതി ആയാലും മതമായാലും വർഗമായാലും സഹോദരങ്ങളെ സന്തതി ആദമിന്റെയാണ്. അതിന് മാറ്റം വരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം അത് ജന്മനാൽ നമുക്ക് ലഭിക്കുന്നതാണ്. കൃപാപരം പോലെ അല്ല അത്. അത് തൂത്തു കളയാൻ പറ്റുന്ന ഒന്നല്ല. വി വേർ ഓൾ ബോൺ ഫ്രം ആഡം. അപ്പോൾ ആഡമിന്റെ സ്വഭാവം നമുക്ക് അതുപോലെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ആദമിക മനുഷ്യരെന്ന് നമ്മളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ വി വേർ ഓൾ ഇൻ ആഡം. ആദം ജനിക്കുമ്പം ആദമിലുണ്ടായിരുന്നു. ഇത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിനെ നോക്കിയാൽ മതി. ഈ പേരൻസ് നമുക്ക് അവരുടെ കാലം കഴിയുമ്പം അവരുടെ അവകാശം ആർക്കാ കൊടുക്കുന്നത്? അവരുടെ മക്കൾക്ക് കൊടുക്കുന്നു. എനിക്ക് 4 പിള്ളേരുണ്ട്, ഒരു 3 പേർ അഡോപ്റ്റഡ് പിള്ളേരാണ്. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്നറിയോ, എന്റെ ഫാദർ വീതം വെച്ചാൽ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി അഥവാ എങ്ങാനും പുള്ളിക്ക് തോന്നിയാലും എന്റെ ഒരു മകനെ എന്റെ അപ്പൻ കരുതൂ. ബാക്കി 3 പേരും അപ്പൻ നോക്കുമ്പം അപ്പന്റെ രക്തമല്ല, അപ്പനിലില്ലായിരുന്നു. വേറൊരു ഭാഷയെ പറഞ്ഞാൽ അപ്പനിൽ, എന്റെ പിതാവിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് ഫാദറിൽ ബാക്കി 3 പിള്ളേരും ഉണ്ടായിരുന്നില്ല. എന്റെ രക്തത്തിൽ പിറന്ന മകൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അപ്പന് അവകാശം കൊടുക്കുവാണെങ്കിൽ ആർക്ക് മാത്രം കൊടുക്കുള്ളൂ? ഈ മകനെ കൊടുക്കുള്ളൂ. കാരണം മറ്റു പിള്ളേരെ മക്കളായിട്ടൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല. ഞാൻ കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കും, പക്ഷെ എന്റെ പിതാവ് കൊടുക്കുവാണെങ്കിൽ ഒരാൾക്കേ കൊടുക്കുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർക്കെല്ലാം അവകാശം കിട്ടണമെങ്കിൽ എന്തു വേണം? ഈ മകൻ തീരുമാനിക്കണം. അതുപോലെയാണ് നമ്മുടെ അവസ്ഥ. പിതാവിന്റെ ദാനങ്ങൾ മുഴുവൻ പുത്രന്റെയാ, പക്ഷെ പുത്രനാണ് തീരുമാനിച്ചത് അവന്റെ എല്ലാം നമുക്ക് തന്നേക്കാവുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ അവനിലായി അവകാശികളായി. ആദമിലായിരുന്നപ്പോൾ നമുക്കൊരവകാശം ഉണ്ടായിരുന്നില്ല, നമ്മൾ മരണത്തിന്റെ അവകാശികളായിരുന്നു. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന ആശയം? അപ്പൊ ഇൻ ആഡം, ഇൻ ക്രൈസ്റ്റ്, ഈ രണ്ട് അവസ്ഥകളെ കുറിച്ചാണ് ഈ അധ്യായം നമ്മളോട് പറയുന്നത്. ഇൻ ആഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാഴ്ചയിൽ, യുക്തിയിൽ, ബുദ്ധിയിൽ, നന്മതിന്മകളുടെ പരിജ്ഞാനത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ മരണം വാഴുന്നവരാണ്. പാപം അള നോക്കാൻ ന്യായപ്രമാണം കിട്ടിയെങ്കിൽ കൊള്ളാം, കിട്ടിയില്ലെങ്കിലും മരണം വാഴും. അതിൽ നമുക്ക് ചോയ്സ് ഒന്നുമില്ല. വി വിൽ ഓൾ ഡൈ. അതാണ് ആദമിന്റെ ജനനത്തിന്റെ പ്രത്യേകത. ആദം ജനിച്ചില്ല, മരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദമിലാകുന്നതിന് മുൻപ് തന്നെ ക്രിസ്തുവിലായിരുന്നു. ആയിരുന്നോ? ആദ്യം കർത്താവ് സൃഷ്ടിക്കുന്നത് എന്താണ്? ഏറ്റവും ആദ്യം കർത്താവ് സൃഷ്ടിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പക്ഷെ നമ്മൾ ഒന്നും കൂടെ വായിച്ചാൽ മനസ്സിലാവും, ആകാശവും ഭൂമിയും അല്ല, അതിനു മുൻപ് ദൈവം ടൈം സമയം ഉണ്ടാക്കിയായിരുന്നു. ഒന്നുകൂടെ വായിച്ചു നോക്കി. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അപ്പൊ ആദ്യം ഒരു ബിഗിനിങ് ഉണ്ടായി, ക്ലോക്ക് ഓടിത്തുടങ്ങി. നിത്യതയിൽ ആദ്യം സംഭവിക്കുന്നത് ഒരു ബിഗിനിങ്, ഒരു തുടക്കം. ക്ലോക്ക് സ്റ്റാർട്ട്സ് മൂവിങ്. അപ്പോൾ എന്ത് ചെയ്തു? ഇൻ ദ ബിഗിനിങ് ടൈം ഉണ്ടാകുന്നതിന് മുൻപ്, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ്
ഞാനത് ഒരു ഇല്ലസ്ട്രേഷനിൽ കാണിച്ചു തരാൻ ശ്രമിക്കാം. ആ ടൈം ലൈൻ, ഇത് നമ്മൾ രക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈൻ കൂടിയാണ്. ഞാനത് വരയ്ക്കാൻ ശ്രമിക്കും. ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഇൻ ആഡം. ഇത് റോമാലേഖനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ എന്തുമാത്രം മനസ്സിലാക്കുന്നോ അതനുസരിച്ചാണ് നമ്മൾ റോമാലേഖനത്തിന്റെ തിയോളജി എന്താന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ ഹിയർ. ഓ സോറി, ഈ ലൈനെ ഞാന് ഈ വരയെ ഞാൻ ടൈം ലൈൻ എന്ന് പറയാം. ടൈം ലൈൻ, അപ്പോൾ സമയത്തിന് ഒരു തുടക്കമുണ്ട്, ബിഗിനിങ്, ഒരു എൻഡ് ഉണ്ട്. സമയത്തിനൊരു തുടക്കമുണ്ട്, ഒരു എൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സമയം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് എർത്ത്. ഇതിനു മുൻപ് എന്താണ് സംഭവിച്ചത്? നിത്യതയാണ്. ഇതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത്? നിത്യതയാണ്. സത്യം പറഞ്ഞാൽ നിത്യത ഇവിടെ തുടങ്ങുമോ ഇവിടെ തീരുമോ അങ്ങനൊന്നും ഇല്ല. നിത്യതയ്ക്ക് ടൈം ഇല്ല. ടൈം ഇല്ലാത്തതുകൊണ്ട് ഇറ്റേണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഇത് മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സമയത്തിന് അധീനരായതുകൊണ്ട് നമുക്ക് സമയമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്ര വരുന്നത്? 7 മണി. പിന്നെ ബൈബിൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മനസ്സിൽ വരുന്നത് എന്താണെന്നറിയോ? 8:40. ഇനി വന്നോണ്ടിരിക്കുന്നു. ആ സമയത്തിന്റെ പിടി നമുക്ക് രക്ഷയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കോ? നമ്മൾ ഈ സഹോദരിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യുമ്പോൾ എന്ന് ചോദിക്കുന്നറിയോ? എന്ത് തിന്നും എന്ത് കുടിക്കും? അത് ചോദിക്കുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ? എന്താ കഴിക്കാൻ? അതായത് ജാതികൾ എന്താ അന്വേഷിക്കുന്ന പറഞ്ഞേക്കുന്നത്? എന്ത് തിന്നു എന്ത് കുടിക്കും? എല്ലാം ടൈമാണ്. അല്ല, നിങ്ങളാരെങ്കിലും ഫോൺ ചെയ്തിട്ട് ചോദിക്കോ, പ്രത്യാശയൊക്കെ എങ്ങനെയുണ്ട് സഹോദരി? കർത്താവ് ഇന്ന് രാവിലെ എന്തെങ്കിലും വചനത്തിലൂടെ സംസാരിച്ചോ? ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, അതൊക്കെ ടൈമാണ്. ടൈം ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇത് ടൈം ഉള്ള കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമുണ്ട്. നമ്മൾ ലോകത്തിൽ എന്തിനെ കുറിച്ച് ചിന്തിച്ചാലും ആ തോട്ട് വിൽ ബി അറ്റാച്ച്ഡ് ടു എ ടൈം. ശാസ്ത്രം പഠിച്ചിട്ടുള്ള പിള്ളേരായാലും എന്റെ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ടൈം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണെന്ന് ഇന്ന് ശാസ്ത്രം കിടന്ന് നട്ടം തിരിയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പഠിച്ചിട്ടുണ്ടോ? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു വലിയ ശാസ്ത്രം. ഇവിടെ മരിച്ചു വരത്തേ. പുള്ളി ഇങ്ങനെ ഒരു വീൽ ചെയറിൽ ഇരുന്ന ഒരാളാണ്, സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയാം. മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം എഴുതിയൊരു ബുക്ക്, ബുക്കിന്റെ പേരാണ്, വലിയ ഫേമസ് ബുക്കാണ്. ഞങ്ങളൊക്കെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വായിച്ച പുസ്തകം, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, സമയത്തിന്റെ ചരിത്രം. അപ്പൊ ശാസ്ത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു പ്രഹേളികയാണ് ഈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്, ടൈം ഈസ് റിലേറ്റീവ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ബിബ്ലിക്കൽ സത്യവും കൂടിയാണ്. ടൈം ഈസ് റിലേറ്റീവ് എന്നുള്ളത്, ടൈം ഈസ് റിലേറ്റീവ്, സമയം ആപേക്ഷികമാണ്. ടൈം ഈസ് റിലേറ്റീവ്, ആപേക്ഷികം. ഇതെന്താണെന്ന് ഒന്ന് വിശദീകരിച്ചാല്, എന്തിനാ ഈ ശാസ്ത്രമല്ലാണ് ഇപ്പൊ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. എന്റെ ഗ്രാജുവേഷൻ ഫിസിക്സിലായിരുന്നു. അപ്പൊ ചെറിയൊരു അഫിനിറ്റീവ് കാര്യങ്ങളോടുണ്ട്. പക്ഷെ ഇത് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഈ ദൈവത്തിന്റെ വചനം എത്ര ഷാർപ്പായിട്ട് ഒത്തുവരുന്നു എന്നുള്ള കാര്യം. അപ്പോ ഈ ടൈമിനെ കുറിച്ചുള്ള ഒരു വലിയ തമാശ ഉണ്ട്, ഈ റിലേറ്റിവിറ്റി, ആപേക്ഷിക സിദ്ധാന്തത്തെ കുറിച്ച്. ഈ ആപേക്ഷിക സിദ്ധാന്തം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഇറക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ശാസ്ത്രമൊന്നും അല്ല പറയാൻ പോകുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ ആപേക്ഷിക സിദ്ധാന്തം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആർക്കും ഒന്നും മനസ്സിലാവില്ല. 1920സിലൊക്കെയാണ്. അന്ന് ടി വിയോ പത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ടി വി ഒന്നും ഇല്ല. ഈ പത്രങ്ങളിൽ ഫോട്ടോ ഒന്നും അങ്ങനെ വരാറൊന്നും ഇല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പക്ഷെ ആളെങ്ങനെ ഇരിക്കുന്ന അറിയാൻ പറ്റും. അപ്പൊ പുള്ളി ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി പ്രസംഗിക്കും. എന്താ പ്രസംഗിക്കുന്ന അറിയോ? ആപേക്ഷികത, സമയം ആപേക്ഷികമാണ്. എല്ലാരും ഇങ്ങനെ വണ്ടടിച്ചിരിക്കും, ആണോ? എന്താന്ന് ആർക്കും പിടിയിട്ടില്ല.
ഇപ്പം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ആൾക്കാർ ഇങ്ങനെ കളിയാക്കി പറയുമായിരുന്നു, ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന എന്താണ് ആകെ ലോകത്ത് രണ്ടു പേർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഒന്ന് യൂറോപ്പിലുള്ള ഒരു ശാസ്ത്രജ്ഞൻ, അവരുടെ പേര് ഞാൻ മറന്നുപോയി. മറ്റേത് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവറിന് മനസ്സിലായതൊന്നുമല്ല, പുള്ളി ഇത് കാണാതെ പഠിച്ച, നമ്മുടെ പിള്ളേരിന്ന് പഠിക്കുന്ന പോലെ പുള്ളി പ്രസംഗം കേട്ട് കേട്ട് മടുത്ത് കാണാതെ പഠിച്ചു. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രസംഗിച്ചിട്ട് ആർക്കും മനസ്സിലാവുന്നുണ്ട്. ഒരു ദിവസം ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഈ ഡ്രൈവറോട് പറഞ്ഞു, ഞാൻ മടുത്തു പ്രസംഗിച്ചു, ഒരു മനുഷ്യന് ഒരു വകയും മനസ്സിലാവുന്നില്ല. അപ്പൊ ഡ്രൈവർ പറഞ്ഞു, സാർ വിഷമിക്കണ്ട, ഈ പ്രാവശ്യം സാർ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചോളാം. പുള്ളി പറഞ്ഞു, നിനക്കറിയോ അവന് പ്രസംഗിക്കാൻ? പുള്ളി പറഞ്ഞു, ഞാൻ ഇതെല്ലാം കാണാൻ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞു ഓക്കെ. അപ്പൊ പുള്ളി നേരെ പ്രസംഗിക്കാൻ കയറി, ഐസക് ന്യൂട്ടൺ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോട്ടോ കിട്ടുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി കയറി. 2 മണിക്കൂർ ഒന്നാം തരം പ്രസംഗം ഈ ആപേക്ഷിക സിദ്ധാന്തത്തെ കുറിച്ച്. ആർക്കൊന്നും മനസ്സിലായില്ല, ഒരിക്കലും ആർക്കൊന്നും മനസ്സിലാകാറും ഇല്ല. പുള്ളി ഒത്തിരി തെറ്റൊക്കെ വരുത്തി, ശരി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ തെറ്റ് വരുത്തിയാൽ മനസ്സിലാവുള്ളൂ, ആർക്കൊന്നും മനസ്സിലായി. പക്ഷെ പതിവില്ലാതെ ഒരു അത്ഭുതം ഒന്ന് സംഭവിച്ചു. ഒരാൾ എഴുന്നേറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചു, സാർ നിങ്ങൾ സാർ എന്നുള്ള വിളി അമേരിക്കയിൽ ഇല്ല കേട്ടോ, ഞാൻ ആ ശൈലിയിൽ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. സാർ നിങ്ങൾ ഈ 2 മണിക്കൂർ ഇവിടെ നിന്ന് പ്രസംഗിച്ച് ഞങ്ങൾക്ക് ഒരൊറ്റ അക്ഷരം പോലും മനസ്സിലായില്ല, അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യാം, ഈ റോമാലേഖനം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ എന്നോട് പറയല്ലേ, ഒരു മിനിറ്റ് കൊണ്ട് എന്താണ് നിങ്ങൾ ഈ 2 മണിക്കൂർ പറഞ്ഞതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. പുള്ളി വേർത്തു, പുള്ളിക്ക് മനസ്സിലായിട്ട് വേണ്ടേ. പക്ഷെ പുള്ളി ഐസക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ ആയിരുന്നുകൊണ്ട് പുള്ളിക്ക് ഒരു ഐഡിയ തോന്നും. പുള്ളി ഉടനെ പറഞ്ഞു, നിങ്ങൾ ഈ വലിയ പണ്ഡിതന്മാര് ഡോക്ടർമാര് റിസർച്ച് സ്കോളേഴ്സ് നിങ്ങൾക്ക് ഞാൻ 2 മണിക്കൂർ പ്രസംഗിച്ച് മനസ്സിലായില്ല എന്ന് കേൾക്കുന്നതിൽ എനിക്ക് വളരെ ലജ്ജയുണ്ട്. ഇതാ നിൽക്കുന്നത് കണ്ടോ, 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത എന്റെ ഡ്രൈവർ. പുള്ളി നല്ല ഒന്നാം തരം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഡ്രൈവർ ഇവിടെ വരും, അതാരാ ഒറിജിനൽ ഐൻസ്റ്റീൻ. ഡ്രൈവറിന്റെ വേഷത്തിൽ ഐൻസ്റ്റീനും ഐൻസ്റ്റീൻ്റെ വേഷത്തിൽ ഡ്രൈവറും. ഐൻസ്റ്റീൻ വന്നിട്ട് പറഞ്ഞ കാര്യം, ഇത് സത്യം കേട്ടോ, ഈ കഥ സത്യമാണെന്ന് എനിക്ക് അറിയാൻ വേണമെങ്കിലും ഐൻസ്റ്റീൻ സ്റ്റേജിലോട്ട് വന്ന് ഈ റിലേറ്റിവിറ്റി എന്താന്ന് ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു കൊടുത്തു, അത് ഇന്നതാണ് സാധനം. ഇപ്പൊ സമയം ഇന്ത്യയിൽ 9:06 ഇപ്പൊ ഈ ഭൂമി ഇവിടെ ഉണ്ട്, 9:30 ആകുമ്പോ ഈ ഭൂമി ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിന്നോണ്ട് പറയാൻ പറ്റില്ല 9:06 ഈ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഭൂമി പോകുന്ന വഴിക്ക് സമയവും അതിന്റെ കൂടെ അങ്ങ് പോകും. ഒന്നും മനസ്സിലായില്ലല്ലോ, ഇതിനാണ് ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്. വേറൊരു ഭാഷ പറഞ്ഞാൽ ടൈമിനൊരു തുടക്കമുണ്ട്, അത് തീരും. അതും ഭൂമിയുമെല്ലാം ഒന്നിനോടൊന്ന് ആപേക്ഷികമായിട്ടാണ് നിലനിൽക്കുന്നത്. ദൈവം ഈ സമയത്തെ ക്ലോസ് ചെയ്യുമ്പോൾ പിന്നെ ആകാശവും ഭൂമിയൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഒന്നിച്ച് നിലനിൽക്കുകയും ഒന്നിച്ച് അവസാനിക്കുകയും ചെയ്യുന്ന പ്രതിഭാസം. വൺ ഈസ് കണക്റ്റഡ് ടു ദ അദർ. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഈ ടൈം ലൈനിലോട്ട് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവരെല്ലാം ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം ബൈബിളിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞേക്കുന്നത്, പക്ഷെ നമുക്കത് വായിക്കാൻ മനസ്സിലാവുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ദാ ടൈം ലൈൻ നിങ്ങൾ നോക്കിക്കേ. ടൈം ലൈൻ, ഈ ടൈം ലൈനൊരു തുടക്കമുണ്ട്, ആകാശവും ഭൂമി അന്നേരം ഉണ്ടായത്. ടൈം ലൈൻ തീരുമ്പം ഈ ആകാശവും ഭൂമി അതോടുകൂടി തീരും. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ സമയത്തിനകത്ത, ഇനി ടൈം ലൈനിൽ ജീവിക്കുമ്പോ എന്താ സംഭവിക്കുന്ന നോക്കിക്കേ. ഈ ടൈം ലൈൻ ഇവിടെ വരച്ചത് ഞാനാ, ഞാനൊരു മനുഷ്യന്, നിങ്ങളെല്ലാം മനുഷ്യരാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടൈം ലൈനിന്റെ തുടക്കം, ബിഗിനിങ്ങും എൻഡും ഒരേ സമയത്ത് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഈ ടൈം ലൈൻ തുടങ്ങുന്ന പോയിന്റും തീരുന്ന പോയിന്റും ഒന്ന് ഇത്തിരി ദൂരം നോക്കിക്കേ. 2 പോയിന്റ് ഒരേ സമയത്ത് കാണാൻ പറ്റുന്നില്ലേ? ഈ വര മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ദൈവം എങ്ങനെയായിരിക്കും? സമയം ഉണ്ടാക്കി. സമയത്തിന്റെ തുടക്കവും അവസാനവും എല്ലാം ദൈവത്തിന് ഒരേ സമയത്ത് തന്നെ കാണാൻ പറ്റത്തില്ലേ? മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൊ ദൈവൻ ടൈമിനെ നോക്കുമ്പം നമ്മൾ നോക്കുന്ന പോലെ ഈ പ്രസന്റ് സമയമല്ല നോക്കുന്നത്. ചേസ് ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്ന അല്ല കർത്താവ് നോക്കുന്നത്, കർത്താവ് ടൈമിന് വെളിയില. ആദ്യം എന്ത് നടന്നോ അതുപോലെ തന്നെ അവൻ അവസാനം അറിയാം. അതാണ് ദൈവത്തിന്റെ സർവജ്ഞാനം എന്ന് പറയുന്നത്. ഈ പ്രവാചകന്മാർക്ക് അറിയാൻ അടുത്ത വർഷം ഇന്ന സംഭവിക്കും. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം എന്ത് ഭയങ്കരമായിരിക്കും. ഹി നോസ് എവരിത്തിങ്. പക്ഷെ യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, എപ്പോഴാ ഇതിന്റെ അവസാനം എന്ന്. അല്ലേ? ഇപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? അത് ദൈവത്തിനല്ല പിതാവിനല്ലാതെ ആർക്കും അത് പറയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? കർത്താവ് ആ സമയത്ത് ഈ സമയത്തിന്റെ കീഴിലാ, സമയത്തിനകത്താ.
आलोच इवे आदम हानोक एब्रहाम स्पीडिप मोशे दावीद मलाकी येशु क्रिस्तु अपोस्तलन्मार या निंगलोड संसारिच्चोंडिरिक्कुन्नु समयं तीरान् पोकुन्नु अब येशु क्रिस्तु ई लोकत्तिलेक्क् इरंगि वन्न ओरु समयत्तिलाण् अप्पो कर्ताव् इविडेयाण् സ്വർഗത്തിൽ അവൻ ആ മഹത്വത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ദൃഷ്ടി കൊണ്ട് അവൻ അറിയാൻ സമയം എപ്പോ തീരുന്നു. പക്ഷെ ഇവിടെ അവൻ എന്നെ പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കുമ്പോൾ അവൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല ഇത് എപ്പോ തീരുമെന്ന് എപ്പോ തുടങ്ങുന്നു. അതൊരു ഇറ്റേണൽ മുകളിൽ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തോരം ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ യേശു ക്രിസ്തുവിന് ഇപ്പൊ അറിയാൻ പറ്റത്തില്ല എന്ന് അർത്ഥമില്ല. ആ സമയത്ത് അത് നമ്മളോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു തരാൻ കർത്താവിന് പറ്റത്തില്ല. കാരണം നമ്മൾ ഇതിനകത്ത് നിന്നുകൊണ്ട് ഇതിന്റെ അപ്പുറമോ ഇപ്പുറമോ കാണാൻ നമുക്ക് കഴിയില്ല. ഇനി ഞാൻ പറഞ്ഞു വന്ന ഇതിനു വേണ്ടി ഒന്നുമല്ല, ഈ ടൈം ലൈൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോരുത്. കാരണം നിത്യത എന്ന് പറയുന്ന കാര്യം നമ്മൾ എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ ടൈം എന്താന്ന് മനസ്സിലാക്കണം. ഈ ടൈം ഇല്ലാത്ത ഒരവസ്ഥയല്ല നമ്മൾ നിത്യത എന്ന് പറയുന്നത്. ടൈമിൽ ദൈവം നോക്കുമ്പോൾ എന്തൊക്കെ കണ്ടു? ആദമിനെ കണ്ടു, പിന്നെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഹാനോക്കിനെ കണ്ടു, എബ്രഹാമിനെ നോഹയെ കണ്ടു, എബ്രഹാമിനെ കണ്ടു, പഴയ മനുഷ്യന്മാരെ മുഴുവൻ കണ്ടു, കർത്താവിനെ കണ്ടു, അപ്പോസ്തലന്മാരെ കണ്ടു, ദൈവം കാണുക, എന്നെ കണ്ടു, നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞോണം. ഇത്രയും പേരെ കർത്താവ് എപ്പ കണ്ടു, എവിടെ കണ്ടു, എങ്ങനെ കണ്ടു? ടൈമിന് വെളിയിൽ, ഇറ്റേണിറ്റിയിൽ നിത്യ സ്നേഹത്താൽ നിത്യമായ തെരഞ്ഞെടുപ്പിനാൽ സമയത്തിന് വെളിയിൽ അവൻ നമ്മെ വലിച്ചെടുത്തു. ഇതിനെയാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആരെല്ലാം അവനിൽ വിശ്വസിക്കുമോ, ഇത് രണ്ട് വ്യൂ പോയിന്റ് ഉണ്ട്. ഇതിന് കാൽവിനിസം എന്ന് പറയും. കാൽവിനിസം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ദൈവം ഇഷ്ടമുള്ളവരെയൊക്കെ തെരഞ്ഞെടുത്ത് ബാക്കിയുള്ളവരൊക്കെ നരകത്തിലോട്ട് പോട്ടെന്ന് തീരുമാനിച്ചു. അർമീനിയനിസം പറയുന്നത് അതാണ് പെന്തക്കോസ്തുകാർ കൂടുതൽ വിശ്വസിക്കുന്നത്. ദൈവം ഈ സമയത്തിലേക്ക് നോക്കിയപ്പോൾ ആരൊക്കെ വിശ്വസിക്കും? വിശ്വാസം മനുഷ്യന്റെയാണ്, അതാണ് അർമീനിയനിസം പറയുന്നത്. മനുഷ്യൻ വിശ്വസിച്ചു, ആരൊക്കെ വിശ്വസിക്കുന്നു ദൈവം മുൻകൂട്ടി കണ്ടു, അവരെ എല്ലാം ദൈവം തെരഞ്ഞെടുത്തു, ക്രിസ്തുവിലാക്കി. ഓക്കെ, അതാണ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് ഇവിടുന്ന് ആദമിനെ എടുത്തു, ഹാനോക്കിനെ എടുത്തു, ഇവരെല്ലാം എടുത്തു, എന്നെ എടുത്തു, എല്ലാരും എടുത്തു. സകല ലോകത്തിന് അടിസ്ഥാനപ്പെടുന്നതിന് കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? ഈ പുസ്തകത്തിനകത്ത് ഞാൻ ഈ പെൻ വെക്കുന്ന പോലെ, ഈ സ്റ്റൈലസ് വെക്കുന്ന പോലെ, കർത്താവ് ദൈവം എന്നെ, ഞാൻ അകത്തുണ്ട്, ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. Elected me in Christ. അതെപ്പോ സംഭവിച്ചു? എഫേസ്യരാണ് പറഞ്ഞത്, സകല സൃഷ്ടിക്ക് മുമ്പേ, ലോകത്തിന് മുൻപേ, ആകാശവും ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ. 2 തിമോത്തിയസ് 1:9 പറയുന്ന ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം ഇങ്ങനെ തെരഞ്ഞെടുത്തു. കണ്ടോ നിങ്ങള്? അപ്പൊ ഈ ബൈബിൾ എവിടെ പോയാലും ഇതിനകത്ത് ആരുണ്ട്? ഞാനുണ്ട്. അപ്പൊ ക്രിസ്തു എവിടെ പോയാലും തെരഞ്ഞെടുക്കപ്പെട്ടവര എവിടെയുണ്ട്? ക്രിസ്തുവിലുണ്ട്. അവൻ ക്രൂശി മരിക്കുമ്പോ ഞാൻ അവൻ്റെ കൂടെ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോ ഞാൻ അവനോട് ഉയർത്തെഴുന്നേറ്റു. ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അതിഭയങ്കരമായ ബ്ലെസ്സിങ്സ് ആണ്. ഇൻ ആഡം മരണമായിരുന്നു, പക്ഷെ ഇൻ ക്രൈസ്റ്റ് ആ ഒരു പൊസിഷൻ മനസ്സിലാക്കിയാൽ നമുക്കിനി പെട്ടെന്ന് ഇത് വായിച്ചു പോകാം. റോമലേഖനം 5:12 വാക്യങ്ങൾ. ആ ക്രിസ്തുവിൽ നമ്മൾ ആകുമ്പോ, എന്റെ അപ്പൂപ്പനിൽ, എന്റെ അപ്പനിൽ ഞാൻ ഉണ്ടായിരുന്നുണ്ടല്ലോ, അപ്പൻ അധ്വാനിക്കുന്നതിനല്ല ഞാൻ അവകാശിയാണ്. അതുപോലെ ആദമിൽ ഞാൻ ഉണ്ടായിരുന്നുണ്ടല്ലേ, ആദമിന്റെ പാപത്തിനും ആ ജഡസ്വഭാവത്തിനും ആ നന്മതിന്മകളുടെ സിസ്റ്റത്തിനും ബുദ്ധിക്കും എല്ലാം ഞാനും അവകാശിയായത്, മരണത്തിനും. അതുപോലെ ക്രിസ്തുവിൽ ഞാൻ ഉള്ളതുകൊണ്ടാണ് ക്രിസ്തു ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം ഞാൻ അവകാശിയാകുന്നത്. അവന്റെ ധനം എനിക്ക് അവകാശമായി മാറുന്നത് അങ്ങനൊരു അത്ഭുതകരമായ പ്രോസസ്സിലൂടെയാണ്. ഇത് എത്ര വായിച്ചാലും മതിയാവുമല്ലോ. ഞാനിത് എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു ബോധമില്ല. എന്റെ ബൈബിളിലെ റോമാലേഖനമൊക്കെ വലിച്ചു കീറിയ അവസ്ഥയിലാണ്. കാരണം ആ പ്ലഷർ, ആ ജോയ്, ആനന്ദം,
ഭയങ്കര ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ ഒരു ആനന്ദം. ഇവിടെ പറയാണ് ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടിയും ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. ഇൻ ക്രൈസ്റ്റ് ആ ദാനം നിറഞ്ഞിരിക്കുക. വി ആർ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എ ഗ്രേറ്റ് പ്രോമിസ് ഇൻ ക്രൈസ്റ്റ്. അടുത്ത വാക്യം പതിനാറാം വാക്യം, ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. എന്തുകൊണ്ട് ഒരുപോലെയല്ലെന്നറിയോ? അതിന്റെ രണ്ടിന്റെ രണ്ട് റിസൾട്ട് ആയിരുന്നു. ആദം, നമ്മൾ ഇവിടെ ഒരു വാക്ക് കാണുന്നുണ്ട് പതിനാലാം വാക്യത്തിൽ, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദം. ക്രിസ്തുവിനെ പ്രതിരൂപമായിട്ടാണ് ആദമിനെ കുറിച്ച് പറയുന്നത്, അതായത് ഷാഡോ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ നിഴൽ, ഷാഡോ, പ്രതിരൂപം. അപ്പൊ ലോകത്ത് രണ്ടേ രണ്ട് മനുഷ്യരെ നമ്മൾ നോക്കിയാൽ മതി, ഒന്ന് ആദം, ഒന്ന് ക്രൈസ്റ്റ്. ആദമിലുള്ളവരെല്ലാം ലോകമായരും സ്വന്തം ബുദ്ധിയിൽ ജീവിക്കുന്നവരും പ്ലാൻ ചെയ്യുന്നവരും ജഡീക ജീവിതം ജീവിക്കുന്നവരും കാഴ്ചയാൽ ജീവിക്കുന്നവരും മരണം വാഴുന്നവരുമാണ്. എന്നാൽ ഒടുക്കത്തെ ആദമായ യഥാർത്ഥ മനുഷ്യനായ ക്രിസ്തു, ക്രിസ്തുവിലുള്ളവർ നിത്യ അവകാശികളും കൃപയാൽ ജീവനിൽ വാഴുന്നവരും നീതിയിൽ തികഞ്ഞവരുമായി ദൈവത്തിന്റെ മുമ്പിൽ തേജസ്സോടെ നിൽക്കാനുള്ളവരാണ്. ഇത് രണ്ടും രണ്ട് തരമാണ്, രണ്ട് ലൈഫാണ് ലോകത്തിൽ. ഈ രണ്ട് ലൈഫേ ഉള്ളൂ, ഐദർ യു ആർ ഇൻ ആദം ഓർ യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് ശോധന ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ടെസ്റ്റ് വെദർ യു ആർ ഇൻ ആദം ഓർ ഇൻ ക്രൈസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് മനുഷ്യരെ ലോകത്തുള്ളൂ, അത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ദാറ്റ് വൺ മാൻ, ഹിസ് ബോഡി, വി ആർ പാർട്ട് ഓഫ് ദാറ്റ് ബോഡി. ആ മാനാണ് ഏക മനുഷ്യനായി പണിയപ്പെടുന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു മനുഷ്യൻ. ഐ ആം ഇൻ ക്രൈസ്റ്റ്. എന്നാൽ വേറൊരു മനുഷ്യനുണ്ട് ആഡം, അത് നാശത്തിലേക്ക് പോകുന്ന മരണം വാഴുന്ന സിസ്റ്റത്തിന്റെ പ്രതിരൂപമാണ്. എന്നാൽ ഈ ആഡം രക്ഷപ്പെടും കേട്ടോ, സ്വർഗത്തിൽ പോകും. അതാണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി. കാരണം കർത്താവ് തന്നെയാണ് ഒരു ആടിനെ അറുത്ത് അവന് വേണ്ടി രാഗം കഴിച്ച് അവനെ വസ്ത്രം ഉടുപ്പിച്ചത്. When God himself did that for Adam, അത് അവനെ കവർ ചെയ്യുന്ന ഒരു നീതിക്ക് തുല്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ, ഐ ബിലീവ് ആഡം വിൽ ബി ദയർ. അപ്പൊ ചോദിക്കും, ആഡം എന്ത് പണിയാ കാണിച്ചത്? അപ്പൊ ആരം പറയടാ, ഞാനാ ചെയ്തത് നന്നായി, അതുകൊണ്ടല്ലേ നീ ഇപ്പൊ കർത്താവിന്റെ ദയവസമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അല്ലെ പഴവും പറിച്ചെന്നോ ഏതെന്തോട്ട് നടക്കേണ്ടി വന്നെ ആദം പറയും. അന്ന് പറയും, കാരണം നമ്മൾ ഏറ്റവും അനർത്ഥമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അത് ശിക്ഷാവിധിക്ക് കാരണമാണ്. പക്ഷെ ദൈവം അതിനകത്ത് നിന്ന് വേറൊരാൾക്ക് ഭയങ്കര ബ്ലെസ്സിങ് ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, യേശുക്രിസ്തുവിനോട് ലോകം ചെയ്ത ഏറ്റവും വലിയ കടുപ്പം, ലോകത്തിൽ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ അക്രമമായിരുന്നു യേശുവിനെ ക്രൂശിൽ ഉയർത്തുക എന്ന് പറഞ്ഞു. അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അക്രമമാണ്. ദൈവത്തെ ഒരു കമ്പിൽ ഉയർത്തി നഗ്നനാക്കി പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ, കോലമായിട്ട് ഉയർത്തുക എന്ന് പറയുന്ന പോലെ അൺതിങ്കബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ഇല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, അത്രയും മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയെ ഇത്രയും പേരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുക. God used that event to save us, to sanctify us. അപ്പൊ ഏറ്റവും വഷളായതിനെ, വഷളായ ഒരു മനുഷ്യ പ്രവൃത്തിയെ ദൈവം അതൊരു ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ കഴിവാണ് ആ കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്നത്. Man's anger kindled against the Lord who created him. And then God then offering himself in full love. What a sight. മനുഷ്യന്റെ മുഴുവൻ പാപവും ദൈവത്തിന്റെ മുഴുവൻ സ്നേഹവും ആ ക്രൂശിൽ നമുക്ക്. ഓക്കെ, ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീർന്നു, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് കാരണമായി തീർന്നു. കൃപയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു സൈഡിൽ കൂടെ പാപത്തിന്റെയും മരണത്തിന്റെയും കാര്യം പറയുന്നു. അത് ആദം മുതൽ മോശവരമാണിരുന്നു. മോശയുടെ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ന്യായപ്രമാണം വന്നു,
ന്യായ പ്രമാണം വന്നപ്പോൾ നമുക്ക് പാപത്തെ മെഷർ ചെയ്യാൻ പറ്റി. മെഷർ ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കരമാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് തൊട്ട് രക്ഷകന് വേണ്ടി കാത്തിരിക്കുവാണ്. ന്യായപ്രമാണം വന്നപ്പോൾ തൊട്ട് രക്ഷകന് വേണ്ടിയുള്ള തീവ്രമായ ഒരു കാത്തിരിപ്പ് ആരംഭിച്ചു. ഓക്കെ, അനേക ലംഘനങ്ങളെ ക്ഷമിക്കുന്ന നീതീകരണ വിധിക്ക് കാരണമായി തീർന്നു. അടുത്ത വാക്യം പറയാണ്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുമെങ്കിൽ, അതാരാണ്? ആദം. ആദം എന്ന ഒരു മനുഷ്യൻ, അതാ ഞാൻ പറഞ്ഞത് രണ്ട് ഏകന്മാരാ ഉള്ളത്, ഒന്ന് ആദം എന്ന ഏകനും മറ്റൊന്ന് ക്രിസ്തു എന്ന ഏകനും. ആദം എന്ന ഏകൻ, ഓൺലി വൺ മാൻ സിന്നിങ്, നമ്മളെല്ലാം അതിന്റെ ഫലത്തിൽ വന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നല്ല സൂപ്പറായിട്ട് ജീവിക്കുന്നു, ഒരു രാജാവിനെ പോലെ ജീവിക്കുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ രാജാവ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ രാജാവല്ല, ക്രിസ്തുവിന്റെ ദാനത്തിന്റെ സമൃദ്ധിയാണ്. അവിടെയാണ് ഒരു വലിയ വ്യത്യാസം. ഞാൻ പണ്ട് ഒരു മിഷൻ ക്യാമ്പില് പങ്കെടുക്കാൻ വേണ്ടി പോയി. ഞാനൊരു മിഷണറി ആയിരുന്നു. അപ്പം ഞങ്ങളെ പോലുള്ള കുറെ മിഷണറിമാരോട് സംസാരിക്കാൻ വേണ്ടി ഒരാൾ വന്നായിരുന്നു. ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവര് ഞങ്ങൾക്ക് മാസം തോറും ഒരു ചെറിയ സപ്പോർട്ട് അയച്ചിരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ആൾക്കാരാണ് വന്നത്. പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആള് പറയാണ് പ്രസംഗത്തിനിടയ്ക്ക്, വാഴാൻ പോകട്ടെ, ഈ കൃപക്കാർ ഈ വാഴ്ചയായിട്ടാണ് വന്നത്. നിങ്ങൾ രാജാവിന്റെ മക്കളാണെങ്കിൽ രാജാവിന്റെ മക്കളെ പോലെ ജീവിക്കണം. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏറ്റവും നല്ലതായിരിക്കണം, നിങ്ങളുടെ വണ്ടി ഏറ്റവും നല്ലതായിരിക്കണം, നിങ്ങളുടെ ഷർട്ട്, നിങ്ങളുടെ ഉടുപ്പ്, നടപ്പ് എല്ലാം ലോകത്തിലെ ബെസ്റ്റ് ആയിരിക്കും. എങ്ങനെയുണ്ട് പ്രസംഗം? ഞാൻ കൈപൊക്കി ഈ സൂമിൽ വേണമെങ്കിൽ റേസ് ചെയ്യാം കേട്ടോ ഹാൻഡ്. ഇതിനിടയ്ക്ക് ചോദിക്കണ്ട. അപ്പൊ ഞാനിങ്ങനെ കൈപൊക്കി, സൂമിലൊന്നും അല്ലായിരുന്നു, ഞങ്ങളിന്റെ വട്ടമേശ ഇരിക്കുക. അപ്പൊ പുള്ളി ചെന്താ, ഞാൻ പറഞ്ഞു എനിക്കൊരു സംശയം ഉണ്ടോ, ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ്. പുള്ളി ചെന്താ സംശയം? ഞാൻ ചോദിച്ചു, ഏത് രാജാവിന്റെ മകൻ? ഞങ്ങൾ രാജാവിന്റെ മക്കളായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. ഏത് രാജാവിന്റെ മകൻ? ക്രൂശിൽ നഗ്നനായി എന്റെ രാജ്യം ഐകമല്ല എന്ന് പറഞ്ഞ് മരിച്ച യേശു ക്രിസ്തു എന്ന രാജാവിനെയാണോ ഉദ്ദേശിച്ചത്? അത് ഒന്ന് എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരാമെന്ന് പറഞ്ഞ ഈ ലോകത്തിന്റെ പ്രഭുവിനെയാണോ, ആരെയാണ് പാസ്റ്റർ ഉദ്ദേശിച്ചത്? ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെങ്കിൽ നമുക്ക് അനുഗമിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഒന്ന് പതറി, പുള്ളി സംഘാടകരൊക്കെ ഓടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ ഒന്ന് ഇപ്പം മിണ്ടണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഈ പുള്ളിയുടെ അടുത്ത് ഞാൻ ചെന്നു. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രസംഗം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടോ? പുള്ളി പറഞ്ഞു, എവിടെ, നിങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ബാംഗ്ലൂർ ഒന്നും വന്നില്ല, പക്ഷെ 2000 വർഷങ്ങൾക്കും യേശു ക്രിസ്തുവിനോട് പിശാച് എന്ത് പറഞ്ഞു, അത് തന്നെയാണ് നിങ്ങൾ ഇന്ന് ഈ ശിഷ്യന്മാരോട് 2 മണിക്കൂറായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വാഴുന്നത് ഈ ലോകത്തിന്റെ പ്രഭു വാണത് പോലെയല്ല. ക്രൂശ് പോലുള്ള കഷ്ടങ്ങളുടെ നടുവില്, വേദനകളുടെ നടുവില്, ഉപേക്ഷണത്തിന്റെ നടുവില്, നഷ്ടങ്ങളുടെ നടുവില് കർത്താവ് രാജാവിനെ പോലെ നടന്ന ഒരു വാഴ്ചയാണ്. പിതാവിനെ പ്രസാദിപ്പിച്ച് അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ദൈവത്തിന്റെ പ്രസാദം വാങ്ങിച്ച് വിശന്ന് പൊരിഞ്ഞ് ദാഹിച്ചു വരണ്ട് ഒരു ശമര്യക്കാരസ്ത്രീയോട് സംസാരിക്കാൻ വേണ്ടി ശരീരത്തിന്റെ മുഴുവൻ എനർജിയും എടുത്ത് മടുത്ത് അവിടെ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയാണ്, എന്റെ ശരീരം ഇപ്പോൾ ശക്തമായി, ആഹാരം കിട്ടി, കാരണം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി. ആ വാഴ്ച ഇങ്ങനെയാണ് നമ്മൾ ജീവനിൽ വാഴുന്നത്. ഇപ്പൊ ജീവനിലെ വാഴ്ച എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കൃപാദാന സമൃദ്ധി കൊണ്ടാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. വായിക്കാവുന്നത്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന കൃപാദാന, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മരണത്തിൽ വാഴില്ല, ജീവനിൽ വാഴും. ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കാൻ ശ്രമിക്കാം. ഓക്കെ,
നമ്മുടെ കയ്യിൽ ഒരു നല്ല ചോക്ലേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, ആകെ ഒരു ചോക്ലേറ്റ് ഉണ്ട്. ഇത് തീർന്നു പോകാതിരിക്കാൻ വേണ്ടി പിള്ളേർ പതുക്കെ പതുക്കെ കഴിച്ചോണ്ടിരുന്നു. അതുപോലെ നമ്മുടെ ഈ ലോക ജീവിതം എപ്പ തീർന്നു എന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ടേ കേരളത്തിൽ ഇത്രയും ക്വാറന്റൈൻ ഒക്കെ ഉണ്ട്. തീർന്നു പോകുമോ ജീവിതം എന്നൊരു പേടിയുണ്ട്, കുറച്ച് നാളത്തേക്കുള്ളൂ. അപ്പൊ മാക്സിമം ഈ ചോക്ലേറ്റിന്റെ ലൈഫിന്റെ ചാറ് നമ്മൾ ഊറ്റിയെടുക്കുമോ? അപ്പോഴുള്ള ഈ ഷർട്ട് ഗുണമില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഉടനെ മനസ്സിലാവും, ആ ഗുണമില്ല അല്ലേ, ആ ആ അതാ ഈ ചാറ് എടുക്കാൻ പറ്റുന്നില്ല, ഇത് കുറച്ചുകൂടെ ചാറ് എടുക്കാൻ പറ്റുന്ന രുചി കിട്ടുന്ന ഒരു ഷർട്ട് ഇട്ടേക്കാം, ഒരു ടൈം കൂടെ കെട്ടിയേക്കാം, ഒരു കോട്ടും കൂടെ ഇട്ടൊരു കൈ ഇങ്ങനെ പിടിച്ചൊരു ഫോട്ടോ എടുത്ത് കൊടുത്തേക്കാം, അപ്പൊ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുക. പിന്നെ ചാരി ഇരുന്ന നടുവേദന വരാത്തൊരു കാർ വാങ്ങിച്ചേക്കാം, വീട് പണിയുമ്പോൾ ഒരു രണ്ടു മൂന്ന് നില ഒന്ന് പാണിത് ഇട്ടേക്കാം, ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ. ഏതായാലും ചാവും, ചാവുന്നതിന് രണ്ടുപേരും പൊക്കി പറയട്ടെ, ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഊർത്തി എടുക്കുക. നമ്മൾ മരിക്കും എന്നുള്ള തത്വം, തീർന്നു പോകും എന്നുള്ള തത്വം നമ്മളെ ഈ ലോകത്തെ ആസ്വദിക്കുന്നവരാക്കി മാറ്റുവാണ്. When death reigns, മരണം വാഴുമ്പോൾ നമ്മൾ ലോകത്തിന്റെ ലക്ഷറിയിൽ പുളയ്ക്കുന്നവരായിട്ട് മാറും. കാരണം മരണം നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും ഒരു പേരുണ്ടാക്കണം, നീ ഇങ്ങനെ പരാജയപ്പെട്ടു പോരുത്, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. അതിൻ്റെ ഉള്ള വെപ്രാണം ഇതല്ല, തീർന്നു പോകുക എന്നുള്ള പേര്. ലോകത്തിലുള്ള എല്ലാ ലോകമയത്വത്തിനും പാപത്തിനും കാരണം മരണം വാഴുന്നതാണ്. മരണഭയമാണ് നമ്മളെ പാപികളാക്കി മാറ്റുന്നത്, ഫിയർ ഓഫ് ഡെത്ത്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നത് മരണഭയത്തിന് അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു We are slaves of that fear. അപ്പൊ മരണം വാഴുന്ന അവസ്ഥ എന്ന് പറയുന്നത് ലോകത്തിലെ മോഹങ്ങൾ വാഴുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് മോഹങ്ങൾ വളർന്ന് പാപവും, പാപം വളർന്ന് മരണവും ഉണ്ടാവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന മരണം വാഴുന്ന അവസ്ഥയും ജീവൻ വാഴുന്ന അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ജീവൻ വാഴുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇത് തീർന്നു പോകുന്ന ഈ ലൈഫിന് വേണ്ടിയല്ല, വാഴുന്ന അവസാനിക്കാത്ത നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ അവകാശത്തിന് വേണ്ടിയാണ്. പതിനേഴാം വാക്യത്തിന്റെ അവസാനം പറയുന്നു, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഈ ജീവനിൽ വാഴുന്നവർക്ക് ഒരു ഷോർട്ടേജും ഇല്ല, കഷ്ടത വന്നാലും അവർക്ക് സന്തോഷിക്കാൻ പറ്റും, കാരണം അകത്തുനിന്നുള്ള സന്തോഷത്തിന് ഷോർട്ടേജ് ഇല്ല. വാഴുക, ഏത് സാഹചര്യത്തിലും വാഴാൻ പറ്റും. അത് ക്രിസ്തുവിന്റെ ധനസമൃദ്ധി നമ്മളെ അങ്ങനെയുള്ള ഒരു വാഴ്ചയിലേക്കാണ് നടത്തുന്നത്. പതിനെട്ടാം വാക്യം, അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ, ഒറ്റയാൾ പാപം ചെയ്തപ്പം ആ ആളിലുണ്ടായിരുന്ന സകലരും പാപികളായി മാറിയതുപോലെ, ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പാടുള്ള കാര്യം, ഏകനീതിയാൽ. പതിനെട്ടാം വാക്യം, ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഒറ്റയാളുടെ നീതിയാൽ സകല മനുഷ്യർക്കും, അത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അല്ല കേട്ടോ, ബൈബിളിൽ എവിടെയെല്ലാം സാൽവേഷനെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഓൺലി ദോസ് ഹു ബിലീവ്, വിശ്വസിക്കുന്നവർക്ക് മാത്രം. ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം, വിശ്വസിക്കുന്നവർക്ക് മാത്രം. യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാം. ദൈവം കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു, സ്നേഹിച്ചത് ആരെയാ, ലോകത്തെ, ലോകത്തെ മുഴുവൻ രക്ഷിക്കാനല്ല, വിശ്വസിക്കുന്ന ഒരുത്തിനും നശിച്ചു പോയിരിക്കും. ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയാണ്, ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, വിശ്വസിക്കുന്നവരാരും ലജ്ജിച്ചു പോയി, ആ ഒരു ഓപ്ഷൻ ലോകത്തിന് നൽകി. അതാണ് നമ്മളിവിടെ കാണുന്നത്. 18-ാം വാക്യം പറയുന്നതാണ്, അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു.
ഈ ജീവകാരണമായ നീതീകരണം നമ്മൾ ഒമ്പതാം വാക്യത്തിൽ കുറച്ചുകൂടെ വിശദമായിട്ട് കാണാനുണ്ട്. എങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് ആറാം വാക്യം ആറാം അധ്യായം മനസ്സിലാണെങ്കിൽ 19-ാം വാക്യം, ഏക മനുഷ്യന്റെ അനുസരണത്താൽ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി മാറും. By one man's transgression, when all became sinners, and by one man's obedience, all shall be justified. ഞാൻ ഒന്നും കൂടെ ഒരു അത് ഷെയർ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ വരച്ച ആ പിക്ചർ ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇന്നലെ ഞാൻ വരച്ച ആ ഒരു ടാർഗറ്റ് ബോർഡ്. മതിയല്ലേ? ഓക്കെ, ഇത്രയും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മള് എപ്പോഴും ടാർഗറ്റ് ബോർഡിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് റെഡ് സ്പോട്ടിനെയാണ്. ഈ റെഡ് സ്പോട്ടിൽ നമ്മുടെ 1000 arrows ഉണ്ടെന്ന് വിചാരിച്ചു. 1000 arrows ഒരു ജീവിതത്തില് 1000 പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. യേശു കർത്താവ് 1000 പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ദ ടാർഗറ്റ് കറക്റ്റ് ആയിരുന്നു. അതായത് ഹി പ്ലീസ്ഡ് ഹിസ് ഫാദർ, അതാണ് ഹി പ്ലീസ് his father fulfilled all the law, fulfilled the law niyamathe poorthigirichu kartav cheyidappo ella perfect central point il adichu oru maattam undarunnilla perfect irunnu lakshyam thetti povunnayana nammal paavo nu parayunnu appo nammal engane vishthirikkapadunnu ariyo അങ്ങോട്ട് ഉന്നം വെച്ചോണ്ടാ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഒരൊറ്റ മനുഷ്യന്റെ അനുസരണം നമ്മൾ ലക്ഷ്യം വെക്കുക. ഇവിടെ ഓരോ പ്രാവശ്യവും ഞാൻ ജീവിക്കുക, കർത്താവ് ഞാനല്ല ക്രിസ്തു അത്രേ, ഞാൻ എന്നെ പോലെ അല്ല കർത്താവ് നീ ക്ഷമിച്ച പോലെ. അപ്പോ ഈ ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ക്രിസ്തുവിന്റെ അനുസരണം അവിടെ ഉണ്ടായിരുന്നോണ്ട്. അപ്പൊ ഞാൻ എല്ലാം ലക്ഷ്യം വെക്കുന്ന യേശുക്രിസ്തുവിന്റെ അനുസരണം, അപ്പൊ അവന്റെ അനുസരണം ആണ് എന്നെ വിശ്വാസിയാക്കുന്നത്. അതുകൊണ്ടാ ക്രിസ്തുവിന്റെ നീതിയാൽ എനിക്ക് വിശ്വാസം ഉണ്ടായെന്ന് പറഞ്ഞത്. വൺ മാൻ ഒബേയ്ഡ് ആൻഡ് ദാറ്റ് ഒബീഡിയൻസ് ബിക്കെയിം ഫെയ്ത്ത് ഫോർ മീ. ഞാൻ വിശ്വസിച്ച കർത്താവെ ഞാനും അങ്ങനെ തന്നെ നിന്റെ നീതിക്കായി ഞാൻ ഓടും. ഓടി ഓടി ഓടി, ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ സെൻട്രൽ പോയിന്റിലൊന്നും കൊണ്ടൊന്നും വരുന്നില്ല, പക്ഷെ നമ്മുടെ ഉന്നം ഹൃദയം നോട്ടം ആഗ്രഹം ഉന്നം വെക്കല് അത് യേശു ക്രിസ്തുവിനെ മാത്രമാണെങ്കിൽ, സഹോദരങ്ങളെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയോ, കർത്താവ് എന്ത് നീതിയാണോ അനുസരിച്ചത് അതേ നീതി തന്നെ നമുക്ക് ദാനമായി ലഭിക്കും എന്ന് പറഞ്ഞ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പം ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ എവിടെ കൊള്ളിച്ചു എന്നല്ല നോക്കുന്നത്, എങ്ങോട്ട് ഉന്നം വെച്ചു എന്നാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ കർത്താവ് നോക്കുന്ന യേശു സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാനായിരുന്നു അവൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണോ അവൻ പാടുപെട്ടത്, അതായിരുന്നു അവൻ്റെ പ്രാർത്ഥന, അതായിരുന്നു അവൻ്റെ ആഗ്രഹം, അതായിരുന്നു അവൻ്റെ ഞരക്കം, അതായിരുന്നു അവൻ്റെ നോട്ടം. അനുസരിച്ചതാര? ക്രിസ്തുവാ. അവൻ്റെ അനുസരണത്തിലേക്ക് നോക്കി കൊതിച്ച് മോഹിച്ച് ഓടി നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിച്ച് എനിക്കത് കിട്ടുക. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയാ, യൂദായെ യേശുക്രിസ്തു സ്നേഹിച്ചതിന് യേശുക്രിസ്തുവിന് ലഭിക്കേണ്ട നീതിയുടെ പ്രതിഫലം, അവൻ നിനക്ക് വേണ്ടി പാപമാക്കി മാറിയ ശേഷം അവന്റെ നീതി നിന്റെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുക. അതുകൊണ്ട് നീ യേശുവിനെ ലക്ഷ്യമാക്കി ഓടുന്നതെങ്കിൽ നിനക്ക് അവസാനം ലഭിക്കാൻ പോകുന്ന നീതി ക്രിസ്തുവിന്റെ നീതി തന്നെയാണ്. അവൻ സ്നേഹിച്ചതിന്റെ അക്കൗണ്ട് എന്റെ അക്കൗണ്ടിലാണ് വരുന്നത്, അവൻ അനുസരിച്ചത് എന്റെ അക്കൗണ്ടിലാണ് വരുന്നത്, അവന്റെ നീതി എന്റെ അക്കൗണ്ടിൽ കണക്കിടുന്നതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 19-ാം വാക്യം പറയുന്നത് ഏകന്റെ അനുസരണം അനേകർക്ക് നീതിയായി മാറി. അപ്പൊ നമ്മൾ അനുസരിക്കേണ്ടെന്നൊരു ചോദ്യം ചോദിക്കും, അനുസരിക്കണോ? തീർച്ചയായിട്ടും നമ്മുടെ അനുസരണം എന്ന് പറയുന്നത് ഫെയ്ത്താ.
നമ്മളെപ്പോഴും ഇന്ന് നിങ്ങൾ വീട്ടിലോട്ട് നോക്കിക്കേ, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിക്കേ, വിശ്വസിച്ചേ ഞാനല്ല ക്രിസ്തു അത്രേ. ഫെയ്ത്ത്, ആ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ നേരെ റെസ്പോട്ടോട്ട് നോക്കുക. അപ്പൊ നമ്മുടെ പ്രവൃത്തികളിൽ ആ ഒരു വിശുദ്ധീകരണം ഉണ്ടാവും. നമ്മൾ പതുക്കെ പതുക്കെ ക്രിസ്തുവിന്റെ ആ ഒരു പെർഫെക്ഷനിലേക്ക് വളരും. അങ്ങനെ മാത്രമേ, വിശ്വാസത്താൽ മാത്രമേ നമുക്ക് അവൻ ഉന്നം വെച്ച് വളരാൻ പറ്റുള്ളൂ. പിന്നെ പ്രോമിസ് എന്താണെന്നറിയോ, ഇപ്പൊ നിങ്ങൾക്ക് 90 വയസ്സായാലും ഒരു ദിവസം ജീവിച്ചുള്ളെങ്കിലും ഈ അവസാന നിമിഷം പറയാണ്, കർത്താവേ എനിക്ക് നീ ആയാൽ മതി, നിന്നെ പോലെ ആയാൽ മതി. അത് ആത്മാവീന വരുന്നെങ്കിൽ അവൻ 5 മണിക്ക് പണിയാൻ വിളിച്ചവനെ പോലെയാ, 1 മിനിറ്റ് അധ്വാനിച്ചുള്ളൂ, അപ്പൊ തന്നെ സാങ്ഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഏറ്റവും എനിക്ക് ബൈബിളിൽ അമ്പരപ്പിച്ചിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഈ റിപ്പൻ്റ് ചെയ്ത തീഫാണ്. തീഫ് റിപ്പൻ്റഡ്, ഓർമ്മയുണ്ടോ? ഓൺ ദ ക്രോസ്. തീഫ് ഹു റിപ്പൻ്റഡ്, എന്തായിരുന്നു അവന്റെ പ്രത്യേകത? ഇത്രയും വലിയ വിശ്വാസം ഒരാളിലും ഞാൻ കണ്ടിട്ടില്ല. അത്ര ഭയങ്കര വിശ്വാസമായിരുന്നു ആ കള്ളന്. അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ, ഞാനാണെ പറഞ്ഞേനെ, കർത്താവേ ഇത്ര അത്ഭുതങ്ങൾ ചെയ്ത ആളല്ലേ, മാനസാന്തരപ്പെട്ട ശേഷം, അതിനുമുമ്പ് ഞാൻ ദുഷിക്കുള്ളൂ, പക്ഷെ അവൻ കുറച്ച് കഴിഞ്ഞ് മാനസാന്തരപ്പെട്ടു എന്ന് നമുക്കറിയാം. അപ്പൊ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവൻ പറയുന്നത് എന്തായിരിക്കും അറിയോ, ഞാൻ ഇപ്പൊ ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു സെക്കൻഡ്, അപ്പൊ ദൈവത്തിന്റെ ശക്തി എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്, എന്റെ കർത്താവേ ഞാൻ ഭയങ്കര വേദനയിലാണ്, എന്റെ പുറവെല്ലാം അടിച്ചുകീറിയേക്കാണ്. ഈ അടിച്ചുകീറിയതല്ല, പക്ഷെ സത്യത്തിൽ ആ മരം പോലെയുള്ള ദൂശയായതുകൊണ്ട് ഒരഞ്ഞ് ശ്വാസം കിട്ടാൻ വേണ്ടി പെടഞ്ഞ് ആകെ വേദനിച്ച് ബ്ലഡ് എല്ലാം പോയി കിടക്കുന്ന അവസ്ഥയാണ്. കർത്താവെ നീ എന്നോട് കരുണ കാണിച്ച് നീ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത ആളാന്ന് ഇവരെല്ലാം പറയുന്നുണ്ടല്ലോ, എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടാമെങ്കിൽ ഞാൻ ആ ഈ ജെറുസലേമി മുഴുവൻ നിന്റെ ട്രാക്കിംഗ് കൊടുത്തോണ്ട് നടന്നോളാം, എന്നെ ഒന്ന് ഇറക്കി വിടണേ കർത്താവെ എന്നല്ലേ ഞാൻ പറയുള്ളൂ, അങ്ങനെ ഞാൻ പറയുള്ളൂ. പക്ഷെ അവൻ എന്താ പറഞ്ഞെന്നറിയോ, കർത്താവേ ഞാൻ മരിക്കാൻ യോഗ്യത, ഞാൻ മരിച്ചോളാം, പക്ഷെ നീ മഹത്വം പ്രാപിച്ച് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർക്കണേ. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല ഇവൻ രാജ്യത്വം പ്രാപിച്ചു വരുമോ. എന്നാൽ 3 മണിക്കൂർ ക്രൂശിൽ കിടന്ന കള്ളം പറയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരും, അന്ന് നീ എന്നെ ഓർത്താൽ മതി, ഞാൻ ഇപ്പൊ മരിച്ചോളാം. എന്തൊരു ഫെയ്ത്ത് ആയിരുന്നു. ആലോചിച്ച് ആ ക്രിസ്തു അനുസരിക്കുന്ന അനുസരണം കാണുക, ക്രൂശിലെ മരണത്തോളമുള്ള അനുസരണം, ക്രൂശിലെ മരണത്തോളമുള്ള സ്നേഹം, ആ നീതി തികയ്ക്കുക കർത്താവ്. ഓൺ ദ ക്രോസ് പെർഫെക്റ്റ് റൈറ്റസ്നെസ് ഓഫ് ക്രൈസ്റ്റ്, സ്നേഹത്തിന്റെ പെർഫെക്ഷൻ, അനുസരണത്തിന്റെ പെർഫെക്ഷൻ, ക്ഷമയുടെ പെർഫെക്ഷൻ, കരുണയുടെ പെർഫെക്ഷൻ, എല്ലാത്തിന്റെയും പെർഫെക്ഷൻ. ഇവനിങ്ങനെ അത്ഭുതത്തോട് നോക്കൂ, എന്തൊരു സ്നേഹമാ കർത്താവിന്റെ മുഖത്ത്. അവൻ അന്നേരം തീരുമാനിച്ചു, എന്നെ ഈ ക്രൂശിൽ നിറക്കി വിട്ടാലും 2 ദിവസം ഞാൻ മര്യാദയ്ക്ക് ജീവിക്കും, പിന്നെയും പഴയ പോലെ, അത് കഴിഞ്ഞ് പിന്നെ മരിച്ച നരകത്തിലേക്ക് പോകും. അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഞാൻ ഇന്ന് ഇവന്റെ കൂടെ മരിച്ച് സ്വർഗത്തിലിരിക്കാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ച് ഇവൻ വരുമെന്ന് എനിക്കറിയാം. കണ്ടോ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്റെ കൂടെ പറഞ്ഞിരിക്കും. അവൻ ഒരു പണിയും ചെയ്തില്ല, ഒറ്റ നിലവിളിയായിരുന്നു, കർത്താവേ എന്നെ രക്ഷിക്കണേ, നീ മഹത്വത്തിൽ വരുമ്പോ എന്നെ ഓർക്കണേ, ഞാൻ ഒരു പാവിയാണേ. ചുങ്കക്കാരൻ അങ്ങനെ തന്നെയായിരുന്നു, കർത്താവേ പാവിയാ എന്നോട് കരുണയുണ്ടാകണമേ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. ആ യേശുവിന്റെ അനുസരണത്തിലേക്ക് നമ്മൾ ഉറ്റു നോക്കുക, കൊതിയോടെ, വേദനയോടെ, വിഷമത്തോടെ, ഞാൻ അങ്ങനെ അല്ലല്ലോ എന്നുള്ള തകർച്ചയോടെ, കർത്താവേ ആ നീതി എനിക്ക് നൽകണമേ എന്നുള്ള നിലവിളിയോടെ ഞാൻ കർത്താവിനെ ഉറ്റു നോക്കുക. ആ നോട്ടമാണ് ആ ക്രൂശിലേക്ക്, മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പൊക്കെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തിയേക്കുക. അവനെ നോക്കുന്നവരെല്ലാം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക ബൈ ഫെയ്ത്ത്. ഇതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച. ഇനി ഇതിനകത്ത് നമ്മൾ വളരെ നിർണായകമായ പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന ഒരു ഉപദേശം, അതായത് ഒത്തിരി പേര് ദുർവിനിയോഗം ചെയ്തിട്ടുള്ള ഒരു ഉപദേശത്തിലേക്കാണ് നമ്മൾ വരുന്നത്. റോമാലേഖനം 5:20 നമുക്ക് വായിക്കാം. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായ പ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. അതുപോലെ മരണം ഇങ്ങനെ വാണോണ്ടിരിക്കുവായിരുന്നു, പാപം ഉണ്ടെന്നറിയാം, പക്ഷെ ന്യായ പ്രമാണം വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്ര ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്റെ കർത്താവ്.
അപ്പൊ ഈ ലംഘനത്തെ പെരുക്കി പാപത്തെ അല്ല കേട്ടോ പെരുക്കുന്നത്, ലംഘനത്തെ ട്രാൻസ്ഗ്രഷൻ. ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഓഫ് ദ ലോ. പാപ സ്വഭാവവുമായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഇത്രയും ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചാണല്ലോ കർത്താവെ ജീവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് ന്യായപ്രമാണം വരുമ്പോഴാണ്. അപ്പൊ ന്യായപ്രമാണം വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും പാപബോധം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ന്യായപ്രമാണത്തിന്റെ ആന്തരികമായ പ്രമാണം കാണുമ്പോൾ, അതിന്റെ ആത്മീക വശം കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, കർത്താവെ ഞാൻ പാപിയാണ്, എന്റെ ലംഘനങ്ങൾ അസംഖ്യമാണ്, നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ നശിച്ചു പോവും, അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നുക. അങ്ങനെ എപ്പോഴെങ്കിലും കർത്താവിന് പിന്നെ പാപത്തെ ഓർത്ത് നിലവിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ അലറി കരഞ്ഞിട്ടുണ്ടോ? കർത്താവ് എന്നോട് ക്ഷമിക്കണേ എന്ന് നിലവിളിച്ചിട്ടുണ്ടോ? അതോ മറ്റുള്ള സഭക്കാരെ പോലെ ഒന്നും അല്ലാത്തതിനാൽ എന്നെ എന്നെ എന്താ ഞാൻ നിന്നെ വാഴ്ത്തുന്നാണോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയൽവക്കാരെ പോലെ ഒന്നും അല്ല ഞാൻ, എന്റെ ഭാര്യയെ പോലെ അല്ല, എന്റെ ഭർത്താവിനെ പോലെ അല്ല, എന്റെ കുഞ്ഞുങ്ങളെ പോലെ അല്ല, ഞാൻ കുറച്ച് മര്യാദക്കാരന് നല്ലതുള്ള ആയതുകൊണ്ട് എന്നെ ഞാൻ നിന്നെ വാഴ്ത്തുന്നാണോ നമ്മൾ പറയുന്നത്? അതോ കർത്താവേ ഞാൻ അരിഷ്ടനും പാവിയും നിന്റെ മുമ്പ് നിൽക്കാൻ യോഗ്യതയില്ലാത്തവനും യാതൊരു തരത്തിലും രക്ഷയ്ക്ക് അവകാശമില്ലാതിരുന്ന ഒരു പരദേശിയുമാണ് കർത്താവെ, എന്നോട് നീ കരുണ കാണിക്കണേന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കർത്താവിനോട് നിലവിളിച്ചിട്ടുണ്ടോ? പാപമോചനത്തിനായിട്ട് നീതിക്കായിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സുബോധം പോകുന്ന പോലെ എൻ്റെ ഉള്ളിൽ കരച്ചിൽ വരുന്നുണ്ട്, അലറി കരയുന്നു രക്ഷിക്കപ്പെടുന്ന സമയത്ത്, കർത്താവ് ക്ഷമിച്ചതിലുള്ള സന്തോഷം കാരണം നിലവിളിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം ആ ഒരു എമോഷൻസ് ഒന്നും ഉണ്ടാകണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായൊരു ആഗ്രഹം, പാപബോധം, മാനസാന്തരം, കർത്താവെ നീ എന്നിൽ വാഴണം, നിന്റെ നീതി എന്നിൽ വാഴണം എന്നുള്ള ഭയങ്കരമായ ഒരു തീക്ഷ്ണമായ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ വരണം. അതാ ഇവിടെ കാണുന്ന, അത് വരുത്താൻ വേണ്ടിയാണ് ന്യായപ്രമാണം വന്നേക്കുന്നത്. The law came in between to increase transgressions. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തു പാപിയാണ്, സീറോ മാത്രമേ എനിക്കുള്ളൂ, ദൈവത്തിന് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിവിശുദ്ധമായ ഒരു ന്യായപ്രമാണം ദൈവത്തിന്റെ ഇടയിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ടാ പറയുന്നത് പാപം പെരുകിയെടുത്ത്, എങ്ങനെ പാപം പെരുകിയത്? ചെയ്ത് പെരുകിയതല്ല, ഹൃദയം തകർന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോ പെരുകിയതാ. അത് രണ്ട് പെരുക്ക, പാപം ചെയ്ത് മടുക്കുന്ന പെരുക്ക അല്ല ഇത്. പാപം കണ്ടുപിടിച്ചു ഞാൻ ചെയ്ത അനലൈസ് കണ്ടുപിടിച്ച് ന്യായപ്രമാണം വെച്ചേ കണ്ടുപിടിച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് അങ്ങ് ഭയങ്കര പരവേഷം ഉണ്ടാവുക. എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ അടുത്ത ദിവസം 7-ാം അധ്യായം തീരുമ്പം, 8-ാം അധ്യായം തുടങ്ങുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ആ ഒരു ന്യായപ്രമാണം ഇതിനിടയിലേക്ക് വന്നിട്ട് പാപത്തെ പെരുക്കി കാണിച്ചു, ട്രൂ കളർ എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോ, ഞാൻ ഒരു പ്രവൃത്തി പോലും ദൈവത്തിന് പ്രസാദമായിട്ട് ചെയ്യുന്നില്ല എന്ന് ആ ആന്തരിക പ്രമാണം എന്നെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്റെ എല്ലാ സ്വയനീതിയും പൊട്ടി, ഞാൻ ചെയ്ത പ്രവൃത്തികളുടെ മേലുള്ള എൻ്റെ അഹങ്കാരം തകർന്ന് കർത്താവേ ഞാൻ പാപിയാണേ എന്ന് നിലവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വരുന്ന, അതിനു വേണ്ടിയാണ് ന്യായപ്രമാണം നമുക്ക് തന്നിരിക്കുന്നത്. ടു ക്രിയേറ്റ് ദാറ്റ് ബ്രോക്കൺനെസ് ഇൻ അസ്. അങ്ങനെ പൗലോസ് പറയുന്നു, ന്യായപ്രമാണം വേണ്ടെന്നല്ല, ഇതിലേക്ക് കടന്നു പോയേ പറ്റൂ, ന്യായപ്രമാണത്തിന്റെ ആത്മീക തലം നമ്മളെ തകർത്തേ പറ്റൂ. ഒരേ സഹോദരങ്ങളെ, ഇത്രയും വലിയ പ്രതിസന്ധി നമ്മുടെ ചുറ്റും ഉള്ളപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ നിർബന്ധിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെട്ടേ പറ്റൂ, അവനിലേക്ക് തിരിഞ്ഞേ പറ്റൂ. There is no other way. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ന്യായപ്രമാണം എടുത്ത് വായിച്ചു നോക്ക്. വി ആർ ഓൾ കണ്ടംഡ്. ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈ പൊടിക്കൈ പ്രവൃത്തികളുമായിട്ട്, അത്തിയിലകളുമായിട്ട്, എന്നാ ഇവർ പാപം ചെയ്ത് കഴിഞ്ഞാൽ അത്തിയില കൊണ്ട് അലങ്കരിച്ചിട്ട് മരത്തിന് പറയുമ്പോൾ പറഞ്ഞു നിന്ന കഥ നമ്മൾ പറഞ്ഞല്ലേ, പറഞ്ഞായിരുന്നു. അപ്പൊ കർത്താവ് ഒന്ന് നോക്കിയപ്പോ ഇവൻ പറയാ, ഞങ്ങൾ നഗ്നര, നിന്റെ ശബ്ദം കേട്ടപ്പോ ഞങ്ങൾ നഗ്നരായിപ്പോ. അത്രയും നേരം നല്ല സ്റ്റൈലായിട്ട് അത്തിയിലേക്ക് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊള്ളാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നതാ. നമ്മൾ അങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ നല്ലവരെ വിളങ്ങുന്നുണ്ട്, ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ചേസ് ബ്രദർ ആരും കൊള്ളാൻ കേട്ടോ, ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഓ അത് ഭയങ്കര, ഓ ഇങ്ങനെ ആളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാനിതൊക്കെ കേട്ട് ഇങ്ങനെ കോളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുവോ. പക്ഷെ കർത്താവ് ചെയ്സെന്നൊരു വിളി വിളിക്കുമ്പോട്ടല്ലോ, ഈ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഒരുക്കി വെച്ചിരുന്ന അത്തിയിലകള് എല്ലാം പോവും.
അന്ന് ഞാൻ നഗ്നവും മലർന്നതുമായ കർത്താവിനെ രൂപിക്കും. ഈ മനുഷ്യരുടെ മുമ്പിലുള്ള അത്തിലകളാ നമ്മൾ ഈ സംഭരിച്ചു വെക്കുന്ന. നമ്മൾ ചിലപ്പോ പറയല്ലേ, പാസ്റ്ററെ ഒന്ന് ആഹാരം കഴിച്ചിട്ട് പോകാവുള്ളൂ കേട്ടോ. അത്തിയിലയാ, അവിടെയൊന്നും ആഹാരമൊന്നും കാണുന്നില്ല. ഈ പാസ്റ്റർ പറയണം, ഞാൻ പിന്നൊരിക്കൽ വരാന്ന് പറയാൻ വേണ്ടിയാ. പാസ്റ്റർമാരുടെ മാത്രമല്ല, നമ്മൾ ലോകത്തുള്ള എല്ലാവരും പ്രയോഗിക്കാറുള്ള കാര്യം, ചായ കുടിച്ചിട്ട് പോയാ പോരെ. ആരെങ്കിലും പറയാം എന്നാ ചായ കുടിച്ചിട്ട് പോകുള്ളൂ, പറയില്ല. ഒക്കെ നമ്മുടെ തന്ത്രങ്ങളല്ലേ. ഈ ചെറുപ്പം തൊട്ടേ ഈ തന്ത്രങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നേ. ഓ സഹോദര, നിന്നെ ഓർക്കാത്ത ദിവസം ഇല്ല, ഓർക്കാത്ത ദിവസം ഇല്ല. ശരിയാ, എന്തൊക്കെ ഓർത്തതെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. വ്യാജം. ഇതെല്ലാം മനുഷ്യരുടെ മുമ്പിൽ നല്ലപോലെ വിളങ്ങുന്ന അത്തിലകൾ. നമ്മുടെ ദീർഘമായ പ്രാർത്ഥന പാസ്റ്റർ നിർത്തിക്കാൻ വേണ്ടി ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മളൊക്കെ നിർത്തുന്നു. അപ്പൊ കേൾക്കുന്നവരെല്ലാം വിചാരിക്കും ഇവര് പ്രാർത്ഥിച്ച് ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കുന്നു, കുറെ നാളുകൂടി ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആത്മീകമായി കാണിക്കുന്ന ഒരൊറ്റ അഭ്യാസം എന്ന അത്തീല വെച്ച് നമ്മുടെ അകത്തുള്ള എല്ലാ പാപത്തെയും മറിച്ചു. മനുഷ്യന്റെ മുമ്പിലേ മറിയുള്ളൂ, ദൈവത്തിന് മുമ്പിൽ മറിയല്ല. ദൈവത്തിനറിയാം നമ്മൾ അഭിനയിക്കുന്ന പോലെ അഭിനയം. നമ്മുടെ പുറമേ ഉള്ള ഒരു മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും ദൈവം നോക്കിയല്ല, നേരെ അകത്തോട്ട് നോക്കും. നേരെ അകത്തോട്ട് നോക്കുമ്പോൾ ഈ ന്യായപ്രമാണം വെച്ചൊരു വിധിയുണ്ട്, ആന്തരികമായ പ്രമാണം വെച്ച്. കിഡ്നി കനോട്ട് സ്റ്റാൻഡ് ബിഫോർ യു. ക്രിസ്തുവിന്റെ നീതി വസ്ത്രമില്ലാതെ ഒരു മനുഷ്യനും ന്യായപ്രമാണം കയ്യിലുള്ളവന് പ്രത്യേകിച്ചും ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം അത്ര ഭയങ്കരമാണ് അവന്റെ ന്യായവിധികൾ. നമുക്ക് രണ്ട് കൊരിന്ത്യലേഖനം 3 ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം മൂടുപടം ഹൃദയത്തിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ സമാധാനിട്ടിരിക്കുന്നത്. പഴയ നിയമം പറയുന്നത് വ്യഭിചാരം ചെയ്യരുത്, ചെയ്യുന്നില്ല. കാരണം ഹൃദയത്തിൽ മൂടുപടമാണ്, അത് പൊക്കി നോക്കിയ ആകെ പ്രശ്ന. ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ പറയണമെങ്കിൽ ഹൃദയത്തിൽ മൂടുപടം വേണം. അങ്ങനെ പഴയ നിയമം വായിച്ച് നമ്മൾ ആശ്വാസം ആശ്വസിച്ചുകൊണ്ടിരുന്നത്. കർത്താവിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ മൂടുപടം ഒന്ന് പറഞ്ഞു പോയി. പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ പുറമേ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇത് അകം മുഴുവൻ ഇങ്ങനെ കിടക്കുക എന്നുള്ള കാര്യം. അപ്പൊ പ്രമാണം വന്ന് നമ്മളെ കൺവിക്ട് ചെയ്യും. ഞാൻ ഒരു ഉദാഹരണോടെ പറയാം, ടൈം ഇന്ന് ഇത്തിരി കൂടുതലായി പോകുന്നൊരു പേടി. ഓക്കെ, എനിവേ എപ്പം നിർത്തും അപ്പം നിർത്താം. ഓക്കെ, ആ സമയമുണ്ട്. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോൾ ഒരു ഡോക്ടർ, അവിടുത്തെ എച്ച് ഐ വി ക്ലിനിക്കിലുള്ള ഡോക്ടർ, അദ്ദേഹം ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാം. അന്നേരം ഈ ഡോക്ടർ ഇറങ്ങി വരും, സ്റ്റെപ്പ് ഇറങ്ങി എന്നോട് വിളി പറഞ്ഞു, ചേച്ചി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, എന്റെ റൂമിലോട്ട് വരാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ചെന്നിരുന്നു. പുള്ളി ബിലീവറാ. പുള്ളി എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ചെറുപ്പം തൊട്ടേ വിശ്വാസിയായിട്ട് ജീവിച്ച് സൺഡേ സ്കൂളിലൊക്കെ പോയി, നല്ലപോലെ ആത്മീയ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ചു. പക്ഷെ ഞാൻ ചേച്ചിന് അറിയാൻ വയ്യത് രഹസ്യം ഞാൻ പറയാം. ഞാൻ ഒരു എച്ച് ഐ വി പോസിറ്റീവ് പേഷ്യന്റ് ആണ്. ഡോക്ടർ പറയാ, ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്തായി പറയുന്നത്? പുള്ളി പറഞ്ഞു, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 1992 അന്ന് ഈ എച്ച് ഐ വി ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതായത് ഇന്നത്തേക്ക് 30 മുമ്പ് ഒരു സ്ത്രീ ബ്ലീഡിങ് ആയിട്ട് സർജറി ചെയ്യാൻ വേണ്ടി ടേബിളിൽ കിടക്കുന്ന എൻ്റെ ഒരു കേസ് ഷീറ്റ് നോക്കിയപ്പോ എമർജൻസി സർജറി. പുള്ളി പറഞ്ഞു, കേട്ടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. എയ്ഡ്സ് ആയിരുന്നു, ഒരു സർജിക്കൽ പ്രിക്ക് ഉണ്ടായതാ. കോൺടാക്ട് ചെയ്തു, എച്ച് ഐ വി കോൺടാക്ട് ചെയ്തു. ഭാര്യയെ ഒരു മകളും ഉപേക്ഷിച്ചു പോയി ഇംഗ്ലണ്ടിൽ താമസിക്കും. ഇയാൾ ഇത് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം എന്നോട് പറയുവാ, 12 ഞാൻ ദൈവത്തോട് ചോദിച്ചു, ചേച്ചി എത്രയോ പേര് വ്യഭിചാരം ചെയ്ത് ജീവിക്കുന്നു, അവർക്കിത് വരുന്നില്ല. അങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലും, എന്റെ ഹൃദയത്തിൽ കൂടെ പോലും അങ്ങനെ ഒരു പാപം കടന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ മോഹിച്ചിട്ടില്ലെന്നല്ല, അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നിട്ടും എനിക്കിത് വന്നല്ലോ കർത്താവ്, നീ എന്ത് ക്രൂരനാണ്. എന്റെ കൊച്ചിനെ എനിക്ക് കാണാൻ പറ്റില്ല, ഭാര്യയില്ല, അവരെല്ലാം എല്ലാ കോണ്ടാക്ടും കട്ട് ചെയ്തു. അദ്ദേഹത്തിന് ഇപ്പൊ സർജറി ചെയ്യാൻ പറ്റില്ല, എച്ച് ഐ വി ഉള്ളവരെ അഡ്വൈസ് ചെയ്യുക. 13 കർത്താവ് പറഞ്ഞു തോന്നു, എടാ മോനെ നിന്റെ ഉള്ളിൽ വ്യഭിചാരമില്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ. അപ്പോഴാണ് പുള്ളി അകത്ത് എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞ്,
കർത്താവെ നീ എന്നെ കൊന്നാ പോലും എനിക്ക് പരാതിയില്ലായാമേ സിന്നർ എന്നോട് ക്ഷമിക്കണേ എന്ന് പുള്ളി നിലവിളിക്കുന്നു. നിനക്കറിയാം പുള്ളിക്ക് എച്ച് ഐ വന്നിട്ട് ഇപ്പം 25 വർഷം കഴിഞ്ഞു, 28 വർഷമായി, ഓരോ ആരോഗ്യക്കുറവില്ല. പുള്ളി ഞങ്ങളുടെ എല്ലാ ഡിസൈപ്പിൾസ് മീറ്റിംഗിനും പുള്ളി വരാറുണ്ട്. ഒന്നാന്തരം ഡിസൈപ്പിൾ. പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്ക്, ചേസെ എപ്പോഴും ഓർത്തോണം, ആൾക്കാരെ ഓർപ്പിച്ചോണം, ദൈവത്തിന്റെ നിലവാരം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവന്റെ ദൃഷ്ടി നമ്മുടെ ഹൃദയത്തിനകത്തേക്കാണ് ചെല്ലുന്നത്. അതുകൊണ്ട് എന്ത് ശിക്ഷയ്ക്കും നമ്മൾ യോഗ്യരാ, കുറ്റം പറയാനൊന്നുമില്ല. കാരണം ദൈവത്തിന്റെ ദൃഷ്ടി അങ്ങനെയാണ്, അവന്റെ ഹോളിനെസിന്റെ സ്റ്റാൻഡേർഡ് അതാണ്. അതിനും ഇവിടെ വിറയ്ക്കാന്നല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഹെൽപ്ലെസ് വെൻ ദാറ്റ് ലോ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, വാട്ട് ഹാപ്പൻസ്? അവർ ട്രാൻസ്ഗ്രഷൻ മൾട്ടിപ്ലൈസ്. അത് എണ്ണി തീർക്കാൻ പറ്റാത്ത പോലെയാകും. കർത്താവ് അന്ന് നെഞ്ചോട് ചേർത്തിട്ട് പറയാം, മോനെ നീ വലിയ ഭാവിയാണോ, അത്രയും നിന്നെ എന്റെ കൃപ കൊണ്ട് ഞാനങ്ങ് പൊതിഞ്ഞേക്കാന്ന്. അതിന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്തോറും കൃപ പെരുകുന്ന, അങ്ങനെയല്ല. പാപത്തെ കുറിച്ചുള്ള നമ്മുടെ സെൻസ് വർദ്ധിക്കുന്നതോറും, അനുതാപം വർദ്ധിക്കുന്നതോറും, നിലവിളി വർദ്ധിക്കുന്നതോറും, ആ ന്യായപ്രമാണം ആ പാപത്തെ കാണിച്ചു തരുന്നതോറും, എന്റെ ഹൃദയം നുറുങ്ങുന്തോറും ഞാൻ ആ കൃപയ്ക്കകത്തേക്ക് ചെല്ലുന്ന. റിപ്പന്റൻസ് ബ്രിങ്സ് മീ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. സെൻസ് ഓഫ് മൈ ട്രാൻസ്ഗ്രഷൻസ് ടേക്ക് മീ ടു ദി ത്രോൺ ഓഫ് ഗ്രേസ്. അപ്പൊ പൗലോസിന് അറിയാം, ഇത്രയും പറഞ്ഞു വെച്ചാൽ സംഗതി കുറവാകും. അതുകൊണ്ട് പൗലോസ് ഉടനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കൃപ പെരുകേണ്ടടുത്ത് പാപം പെരുകേണ്ടത് കൃപയും ഏറ്റവും അധികം വർദ്ധിച്ചു. ഇത് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അതാ ഞാൻ ആലോചിക്കുന്നത്, എന്താ ഇത് മനസ്സിലാകാത്തത്? ചില ആൾക്കാർ പറയുന്നത് കൃപ എന്റെ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണ്. വേറെ ചിലരൊന്നും കൃപയെ ഇല്ല, പ്രവർത്തിച്ചോ പ്രവർത്തിച്ചോ, രണ്ടും സുവിശേഷമല്ല. സുവിശേഷം ഇതിനിടയിലാണ്, ഇതിനിടയിലായി പോയി ശ്വാസം മുട്ടിപ്പോയി. ഓക്കെ, 5:20. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായ പ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. അപ്പൊ ന്യായ പ്രമാണം വന്നപ്പോഴേക്കും ലംഘനം പെരുകി എന്ന് പറഞ്ഞാൽ, പ്രമാണം വെച്ചപ്പോ കൂടുതൽ നമ്മൾ പാപം ചെയ്തു എന്നല്ല, ആ ലംഘനം പെരുകി കണ്ടു. ബൈ ദ ലോ, വെൻ ദ ലോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഐ സോ മൈ റിയൽ സെൽഫ്. ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാന്ന് ഞാൻ കണ്ടു, നിലവിളിച്ചു, അലറിക്കരഞ്ഞു, കൃപ പ്രാപിച്ചു, പാപമോചനം പ്രാപിച്ചു. അതവർ എഴുതിയിരിക്കും. എങ്കിലും പാപം പെരുകിയെടുത്ത്, എങ്ങനെ പെരുകിയെടുത്ത, ഈ ലോ കാരണം പെരുകിയെടുത്ത് പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. 21, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പൊ എന്തിനാണ് ഇത്രയും ഭയങ്കരമായ ഒരു പാപബോധം നമുക്ക് വരുന്നതെന്ന് അറിയാം? കൃപ വാഴാൻ വേണ്ടിയാണ്. ഈ കൃപ വാഴുന്ന എങ്ങനെയാന്ന് കൂടെ ഞാൻ ഒരു നിമിഷം ഒന്ന് കാണിച്ചു, നമുക്ക് അതിനുശേഷം ഈ സെഷൻ അവസാനിക്കും. എങ്ങനെയാണ് കൃപ വാഴുന്നത്? നീതിയുടെ പല നിലവാരങ്ങൾ നമുക്കുണ്ട്. നമ്മൾ വിശ്വാസത്താലുള്ള നീതി കണ്ടെത്തുന്നത് വരെ മനുഷ്യന്റെ നീതിയായിരിക്കും പല ലെവൽ ഓഫ് റൈച്ചസ്നെസ്. നമ്മളിത് 9 വരുമ്പോൾ പിന്നെ ഈ വരകൾ കാണും. കാരണം ഓരോ പൗലോസ് ഓരോരോ തിയോളജി പറയുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടാണ്, ഒരിടത്ത് പറയുന്ന പിന്നെ മാറ്റി പറയുന്നില്ല, അത് തന്നെ പറയും. ഇത് നമുക്കൊരു സാമൂഹ്യമായ നീതി എന്ന് പറയാം. ഇതിനെ വേണമെങ്കിൽ സഭയുടെ നീതി എന്ന് പറയാം. നമ്മുടെ സമൂഹത്തേക്കാ ഭേദമാണല്ലോ അല്ലെ? സമൂഹത്തിന്റെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കള്ളു കുടിക്കാം കുറച്ച്, സിഗരറ്റ് വലിക്കാം, ആരുടെ മുഖത്ത് പുക വിടാതെ, പിള്ളേരെ കൊണ്ട് സിനിമയ്ക്ക് പോവാം, കുഴപ്പമില്ല, സമൂഹം നീതി. എന്നാൽ സഭയുടെ നീതിയിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണാൻ പറ്റില്ല, അതിന്റെ കൂടെ ദശാംശം കൊടുക്കണം, ചർച്ചിൽ കൃത്യമായിട്ട് പോകണം, ആരാധന സംബന്ധിക്കും, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ സഭയുടെ നീതി. പിന്നെ പല സഭകൾക്കും പല ലെവൽ ഓഫ് നീതിയാണ്. ചില സഭകൾക്ക് വേറെ സഭകളെ കാണാൻ മേല, അത്ര നീതി ഇല്ലെന്ന് അവർ പറയാം. പിന്നെ പാസ്റ്റർമാരായിരിക്കും നമ്മുടെ സഭയിൽ ഉള്ളതിൽ ഏറ്റവും നീതിമാന്മാർ. ഇങ്ങനെ പല ലെവൽസ് ഉണ്ട് ആൾക്കാർക്ക് നീതി. ഓക്കെ,
എന്നാൽ ന്യായ പ്രമാണത്തിന്റെ നീതി എന്ന് പറഞ്ഞതിനെല്ലാം മുകളില. കാരണം ന്യായ പ്രമാണം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതെന്നറിയോ, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കും. അപ്പം നിന്റെ ഫുൾ എഫേർട്ട് എടുത്താലേ നിനക്ക്, അല്ലെങ്കിൽ എനിക്ക്, നിനക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ നീ എന്ന് പറയാൻ വേണ്ടിയല്ല, അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി, എനിക്ക് ഫുൾ എഫേർട്ടാണ്. ഇപ്പൊ ന്യായപ്രമാണം പൂർത്തിയാകണമെങ്കിൽ നമ്മൾ പഴയ നിയമ ന്യായപ്രമാണം മോശയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നീ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കുകയും നീ എങ്ങനെ നിന്നെ സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ നീ മറ്റൊരാളെ സ്നേഹിക്കാൻ വേണം. ഇത്രയും തലത്ത് കൃപയല്ല വാഴുന്നേ, നമ്മൾ തന്നെയാ വാഴുന്നേ. ഇവിടെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്, നമ്മൾ തന്നെയാ വാഴുന്നത്. ഇവിടെ എല്ലാ നീതിയുടെ വരകളിലും നമ്മൾ തന്നെയാ വാഴുന്നത്. കാരണം ഇറ്റ്സ് എ റൈറ്റസ്നെസ് ദാറ്റ് ഇസ് പോസിബിൾ ഫോർ അവർ ഫ്ലഷ്. നമ്മുടെ ജഡത്തിന് സാധിക്കുന്ന കാര്യമാണ് ഇതെല്ലാം. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയററ്റിക്കലി സാധിക്കും. കാരണം ഡിമാൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം പറ്റുമോ അത്രയും നിന്റെ പൂർണ്ണ ശക്തി പ്രയോഗിച്ച് സ്നേഹിക്കുക, അതാണ് പുട്ട് യുവർ മാക്സിമം എഫേർട്ട്. അപ്പൊ തിയററ്റിക്കലി അത് സാധിക്കും. എന്നാൽ വിശ്വാസത്താലുള്ള നീതി നമുക്ക് കാണിച്ചു തരുന്ന വേറൊരു വഴിയാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒമ്പതാം അധ്യായത്തിൽ കൂടുതൽ വിശദീകരിച്ച് കാണും. ഈ നീതി കൊണ്ടൊന്നും നമ്മൾ തൃപ്തരല്ല, ഇതുകൊണ്ടൊന്നും തൃപ്തരല്ല. ഈ നീതി ഒന്നും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, മതിയാകുന്നില്ല. കാരണം ഇതെല്ലാം മനുഷ്യന്റെ നീതിയാണ്. എനിക്ക് ഇതിനേക്കാളെല്ലാം മുകളിലുള്ള ഒരു നീതി വേണം. അത് യേശു ക്രിസ്തുവിനോട് വെളിപ്പെട്ട സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയാണ്. അപ്പൊ എന്റെ ലക്ഷ്യം അതാണ്. ഞാൻ ചിലപ്പോ ഈ വരയിലായിരിക്കും, ചിലപ്പോ ഈ വരയിലായിരിക്കും, ചിലപ്പോ ഇവിടെ ആയിരിക്കും. എവിടെ വെച്ച് ഞാൻ സുവിശേഷം കേൾക്കുന്നോ ആ നിമിഷം എന്റെ നീതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി, എന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായി, എനിക്കിതൊന്നും പോരാ. ഇവിടെ നിന്നായാലും ഇവിടെ നിന്നായാലും എവിടെ നിന്നായാലും എനിക്ക് ഈ വര ക്രിസ്തുവിന്റെ ജീവൻ അല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല. ഇതാണ് കൃപ വാഴുന്ന അവിടെയാണ്. കാരണം ഇതെന്റെ കഴിവല്ല, ഇതിന് മുകളിലോട്ട് ഞാൻ പോകുന്നത് എന്റെ കഴിവല്ല, അത് കൃപയാണ്. ഈ കൃപയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ കൃപ വാഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഉരുണ്ടു വീണ പ്രശ്നമില്ല. എവിടെ ഉരുണ്ടു വീണ പ്രശ്നമില്ല? ഇവിടെ അല്ല. ഇവിടെ ഉരുണ്ടു വീണ ജയിലിൽ പിടിച്ചിടും, ഇവിടെ ഉരുണ്ടു വീണ സഭയെന്ന് പുറത്താക്കും, ഇവിടെ ഉരുണ്ടു വീണാണല്ലോ ന്യായപ്രമാണത്തിന്റെ വരൽ ഉരുണ്ടു വീണ നമ്മൾ ഈ ലോകത്ത് ശാപം വാങ്ങിച്ചു വയ്ക്കും, എല്ലാം ശിക്ഷയുണ്ട്. പക്ഷെ ഇതിന് മുകളിലുള്ള ഒരു തലത്തിൽ നമ്മൾ സ്ലിപ്പായാലും ശിക്ഷയില്ല. എന്താ കാരണം എന്നറിയോ? അത് യേശു ക്രിസ്തുവിന്റെ നടപ്പ് പരിശീലിക്കും ഉണ്ടാകുന്ന വീഴ്ചകളാണ്. അതിപ്പോ വ്യഭിചാരത്തിൽ വീഴുന്നതിനെ കുറിച്ചോ ധനമോഹത്തിൽ വീഴുന്നതിനെ കുറിച്ചോ ഒന്നും അല്ല പറയുന്നത്. ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, കർത്താവ് എന്നിൽ വസിച്ച് അവന്റെ നീതി എന്നിൽ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് പറ്റുന്നില്ല. ചില സമയത്ത് ഫെയിലായി പോകുന്നു, സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഉള്ളിൽ അത് വരുന്നില്ല. ഞാൻ നിലവിളി, കർത്താവേ എന്നോട് ക്ഷമിക്കാത്ത പറയും. ഓക്കെ മോനെ, നീ വളർന്നോളും, ഞാൻ നിന്നെ പെർഫെക്റ്റ് ആക്കിക്കോളാം, നീ എന്നെ വിശ്വസിക്ക്, ഐ വിൽ മേക്ക് യു ഓൾ റൈറ്റ്, സാൽവേഷൻ ഈസ് ഇൻ മൈ ഹാൻഡ്, ഞാൻ നിന്നെ എന്നെ പോലെ ആക്കി എടുക്കും, നീ എന്നെ വിശ്വസിക്ക്. അവിടെയാണ് കൃപ വാഴുന്നത്. ആ കൃപ വാഴുന്നതുകൊണ്ട് മാത്രം എനിക്ക് ധൈര്യം ക്രിസ്തുവിന്റെ നടപ്പ് നടക്കാൻ. പത്രോസിന് കടലിലൂടെ ഇറങ്ങി നടക്കാൻ തോന്നുന്ന നടപ്പുണ്ടല്ലോ, ആ നടപ്പ് അവന് സാധിക്കുന്നത് കൃപ വാഴുന്നതുകൊണ്ടാണ്. യേശുവിനെ പോലെ ക്ഷമിക്കാനും സ്നേഹിക്കാനും അതുപോലെ ജീവിക്കാനും എനിക്ക് മോഹം തോന്നുന്നുണ്ടെന്നറിയോ? അവൻ എന്റെ കൈക്ക് പിടിച്ചോളന്ന് അറിയാവുന്നതുകൊണ്ടാണ്. അവൻ എന്നെ അവിടെ എത്തിക്കുന്ന ബോധ്യമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഈ ലോകത്തിന്റെ സന്മാർഗത്തിന്റെ പാപത്തിൽ വീഴുന്ന കാര്യമല്ല. കൃപ വാഴുമ്പോൾ നമ്മളുടെ നീതി പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്ന നീതിയാണ്. ശരിക്കും നമുക്ക് ക്രിസ്തുവിന്റെ നീതി ഉണ്ടെങ്കിലേ സ്വർഗത്തിൽ എലിജിബിലിറ്റി ഉള്ളൂ. പക്ഷെ കൃപ വാഴുന്നത് കൊണ്ട് നമുക്ക് ഈ നീതിയെ കവിയുന്ന വിശ്വാസത്താലുള്ള നീതി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃപയാലാണ് ആ പ്രവേശനം. അത് ഏത് വരയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ തലത്തിലേക്ക് വിശ്വാസത്താൽ കയറി പോകാം, ക്രിസ്തുവിന്റെ നീതിയിലേക്ക് കയറി പോകാം. ദാറ്റ്സ് നോട്ട് ബൈ എനി ഓഫ് അവർ ഫ്ലഷ് എഫേർട്സ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങൾക്ക് ഈ ഈ അധ്യായം പഠിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. പക്ഷേ ഒമ്പതാം അധ്യായം വരുമ്പോൾ ആ നീതി എങ്ങനെയാണ് വർക്കാകുന്നതെന്ന് പൗലോസ് ഒരു 18 വാക്യങ്ങൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 9:30 to 10:10 ഉള്ള വാക്യങ്ങളിൽ 12 എന്ന് വേണമെങ്കിലും പറയാം. ഇതേ ഒരു വിഷയത്തെ പൗലോസ് വളരെ വിശദമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രവർത്തിട്ടുണ്ടാക്കുന്ന നീതിയെക്കാളും ഉന്നതമായൊരു നീതിയിലേക്ക് പോകുന്നവരാണ്. അവിടെയാണ്, ആ നടപ്പിലാണ് ചിലപ്പോൾ നമുക്ക് ഇടർച്ച ഉണ്ടാകുന്നത്. യേശുവിനെ പോലെ ആകുന്നില്ല. അതാണ് ആ വീഴ്ച.
am not perfect like Christ. അയ്യോ കർത്താവ് എന്നോട് ക്ഷമിക്കണേ. കർത്താവ് പറയും, ഓക്കെ മോനെ, നീ നിന്നെ ഞാൻ വളർത്തി അങ്ങനെ ആക്കും. നിന്റെ ഉള്ളിലുള്ള എന്റെ ആത്മാവ് അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം നിനക്ക് തന്നു 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 തന്ന് നിന്നെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റും. എനിക്ക് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, കാരണം ഇതേ കാര്യങ്ങൾ 9-ാം അധ്യായത്തിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പൗലോസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ഒരു കാര്യമുണ്ട്, ലാസ്റ്റ് വാക്യം നമുക്ക് 6:1 വായിക്കണം, എങ്കിലും നമുക്കത് പൂർത്തിയാവുകയുള്ളൂ. 6:1 എങ്ങനെയാണ് ഈ കൃപ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവിക്കും നോക്കാം. കൃപ വാഴുന്ന ഒരവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം. How does grace reign? കൃപ എങ്ങനെയാണ് വാഴുന്നത്? ഓക്കെ, 6:1 ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല അല്ല അല്ല, ഒരു നാളും അരുത്. നെവർ സിൻ. കാരണം എന്തെന്നറിയോ, കൃപയാണ് വാഴുന്നതെങ്കിൽ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ്? പാപസംബന്ധമായി മരിച്ച, ഡെഡ് ഇൻ ക്രൈസ്റ്റ്. അതാണ്. അപ്പൊ കൃപ വാഴുമ്പം നമ്മൾ ക്രിസ്തുവിൽ, ഡെഡ് ഇൻ ക്രൈസ്റ്റ് ഫ്രം അവർ സിൻ നേച്ചർ, ഫ്രം സിൻ, പാപസംബന്ധമായി, കൺസേണിങ് സിൻ, കൺസേണിങ് സിൻ, പാപസംബന്ധമായി നമ്മൾ മരിച്ചുപോയി. പാപം ചെയ്യുന്ന പഴയ ജഡം ഇല്ല, ദാറ്റ്സ് ക്രൂസിഫൈഡ്. അതാണ് ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പം കൃപയുള്ളടത്ത് പാപം വരരുതെന്നാണ്. എന്തുകൊണ്ട് വരരുത്? ബിക്കോസ് വി ആർ ഡെഡ്, വി ആർ നോ മോർ. അതാ നമ്മുടെ ഫെയ്ത്തിന്റെ കൺഫഷൻ. ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. സ്നാനപ്പെടുമ്പോൾ ഞാൻ കർത്താവിനോട് പറയുന്നതാ, ഞാൻ മരിച്ചു, ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. അപ്പൊ പാപം ചെയ്യാൻ പറ്റുമോ? പാപം ചെയ്യാൻ പറ്റില്ല, കാരണം ആരാ ജീവിക്കുന്നത്? ക്രിസ്തു. അപ്പൊ ഞാൻ കൺഫസ് ചെയ്യുന്നതാ, കർത്താവെ ഞാനല്ല, നീയാണ് ജീവിക്കുന്നത്. അപ്പൊ എന്റെ പ്രകൃതത്തിൽ പാപചിന്തകൾ ഉണ്ടാവുമ്പോഴും ഞാൻ അതിനെ മരണത്തിന് വിടുക. ഐ കൺഫസ് മൈ ഫെയ്ത്ത്, ഐ ഡൈഡ് ഇൻ ക്രൈസ്റ്റ്. ഇത് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മളെ കടത്തി വിടുന്നത് ഈ കൃപ എന്ന യജമാനനാണ്. കൃപ വാഴുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ മരണം കൊണ്ട് നമ്മുടെ പാപത്തെ ജയിക്കുന്നത്? ടുമോറോ വി വിൽ ബി സീയിങ് ഹൗ ടു കോൺക്വർ സിൻ, ഹൗ ടു കോൺക്വർ, പാപത്തെ എങ്ങനെ നമ്മൾ കീഴ്പ്പെടുത്തുക. ഞാൻ അപ്പോസ്തല ഉപദേശത്തെ കുറിച്ച് പറഞ്ഞപ്പോ 6:17 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾ ഒരിക്കൽ പാപത്തിന് അടിമകളായിരുന്നുവെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച അപ്പോസ്തലിക, നിങ്ങൾക്ക് ലഭിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് നീതിക്ക് സ്ലേവ്സ് ആയി മാറിയത് എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ബിക്കം സ്ലേവ്സ് ഓഫ് റൈച്ചസ്നെസ്? ഹൗ ടു കോൺക്വർ സിൻ, പാപത്തെ തോൽപ്പിച്ച് എങ്ങനെ നീതിക്ക് അടിമകളായി മാറാമെന്ന് റോമാലേഖനം 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കും. അപ്പൊ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വി വിൽ ബി എക്സാമിനിങ് ദീസ് ടു ക്വസ്റ്റ്യൻസ്, ഹൗ ടു കോൺക്വർ സിൻ and how to live a righteous life. ക്രിസ്തുവിൽ നീതിയുള്ള ഒരു ജീവിതം എങ്ങനെ ജീവിക്കാം, പാപത്തെ എങ്ങനെ കീഴടക്കാം. ഈ രണ്ട് കാര്യങ്ങളിലേക്കാണ് നമ്മൾ അടുത്ത ദിവസം വരാൻ പോകുന്നത്. നമുക്കൊരു നിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മളെ തെരഞ്ഞെടുത്ത, നമ്മളെ വീണ്ടെടുത്ത, അവന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച്, അവന്റെ നീതി നമ്മളെ മോഹിപ്പിക്കുന്ന രീതിയിൽ സുവിശേഷത്തോടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന്, വേറൊന്നിനാലും തൃപ്തി വരാതെ യേശുവിന്റെ പെർഫെക്ഷന് വേണ്ടി ഓടുന്ന ആ ഒരു ആത്മാവിന്റെ നിറവിലൂടെ നമ്മെ നടത്തിയ കർത്താവിന് നന്ദി പറയാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ, അങ്ങയുടെ മഹത്വമേറിയ, വീര്യമേറിയ ആ വിളിക്കായി, തെരഞ്ഞെടുപ്പിനായി നന്ദി പറയുന്ന കർത്താവെ, അങ്ങയുടെ നീതി ഞങ്ങളെ മോഹിപ്പിക്കുക, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിച്ച് കർത്താവെ, ഞങ്ങളുടെ ട്രാൻസ്ഗ്രഷൻസ് എത്ര വലുതെന്ന് കണ്ടെത്തി അതിനെ വെറുത്ത് കർത്താവെ അങ്ങയോട് പറ്റിച്ചേരുവാൻ, ആ കർത്താവെ അങ്ങ് ക്രൂശിൽ മരിച്ചപ്പോൾ ഞങ്ങളും പാപസമയം മരിച്ചു, ജീവിക്കുന്നത് ഞങ്ങളല്ല കർത്താവെ, ക്രിസ്തുവാണ് ഞങ്ങളിൽ വസിക്കുന്നതെന്ന് വിശ്വസിക്കുവാൻ കർത്താവെ, ആ ഒരു റിച്ച് ലൈഫിലേക്ക് പ്രവേശിക്കുവാൻ വിശ്വാസത്താൽ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഇത് കേട്ടോണ്ടിരുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ വചനം വിശ്വാസമായി പരിണമിച്ച് ക്രിസ്തു അവരുടെ ഹൃദയത്തിൽ ഉരുവായി വളർന്ന് വിശുദ്ധീകരണമായി യേശുവിന്റെ സ്വഭാവത്തിന്റെ പങ്കാളിത്തമുള്ളവരായി കർത്താവ് അവരെല്ലാവരെയും മാറ്റണമെന്ന് അടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.